I have a dream that one day, if we walk long enough, must necessarily lead us to unity. Science is more than a body of knowledge. It's a way of thinking, a way of skeptically interrogating the universe with a fine understanding of human fallibility. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരള യുക്തിവാദി സംഘത്തിൻ്റെ കാട്ടാക്കട താലൂക്ക് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് മതവും ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വർത്തമാനകാലത്തെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൻ്റെ പ്രസക്തി എത്ര ഗൗരവമേറിയതാണെന്ന് നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇത് കേവലം ഒരു സൈദ്ധാന്തികമായ പഠനമല്ല, നേരെ മറിച്ച് ഇത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സൂക്ഷ്മമായ തലത്തിൽ വിലയിരുത്തുന്നതിനുള്ള ഒരു ശാസ്ത്രീയ നിലപാടിൻ്റെ ഭാഗമാണ്. ഞാനെന്തായാലും ആമുഖമായി കൂടുതലൊന്നും പറയുന്നില്ല, നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ശാസ്ത്രം? ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല, അത്രമാത്രം പ്രസിദ്ധമാണ് ശാസ്ത്രത്തെക്കുറിച്ചുള്ള സാധാരണക്കാരുടെ അവബോധം. ശാസ്ത്രം നമ്മുടെ നിത്യജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം അനുഭവിക്കാത്തവരായി ആരും നമ്മുടെ ഭൂമിയിലില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പരിഷ്കൃത സമൂഹങ്ങളിൽ മുഴുവൻ പരിഷ്കാരം കൂടുന്നതനുസരിച്ച് ശാസ്ത്രത്തിൻ്റെ പ്രയോജനം വളരെ വ്യാപകമായി നമുക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ ശാസ്ത്രം എന്താണ് എന്നറിയുന്നതിനേക്കാൾ പ്രധാനമാണ് ശാസ്ത്രം ആവിഷ്കരിക്കുന്നതിന് ഉപയോഗിച്ച ശാസ്ത്രീയ വിജ്ഞാന രീതിയുടെ മഹത്വം എന്താണെന്നത്. നാം ശാസ്ത്രത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ആദ്യം ഉൾക്കൊള്ളേണ്ട കാര്യം ശാസ്ത്രീയ വീക്ഷണം എന്താണ്, എങ്ങനെയാണ് കഴിഞ്ഞ ഒരു 5-10 നൂറ്റാണ്ടുകൾക്കിടയിൽ മനുഷ്യ സമൂഹം ആർജിച്ച വിജ്ഞാന രീതിയിൽ ശാസ്ത്രീയ രീതി ഉണ്ടാക്കിയ വിപ്ലവത്തിൻ്റെ പ്രത്യേകത എന്താണ്, അത് ഉണ്ടാക്കുന്നതിന് ആ രീതിശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇവ അവലംബമാക്കി ഒരു വിശകലനം നടത്തിയാൽ മാത്രമാണ് ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കൂ. നമ്മുടെ സാമൂഹ്യ വിജ്ഞാനത്തിൽ ഒരുപാട് അറിവുകൾ ശരിയായിട്ടുള്ളതുണ്ട്, അതിനേക്കാൾ കവിഞ്ഞ അറിവുകൾ അപാകതമായിട്ടുള്ളതുമുണ്ട്, അശാസ്ത്രീയമായിട്ടുള്ള അറിവുകളുണ്ട്. ഈ അറിവുകളിൽ ശരിയെയും തെറ്റിനെയും വേർതിരിച്ചറിയാനുള്ള ഒരു രീതിശാസ്ത്രം, മെത്തഡോളജി, അതാണ് ശാസ്ത്രീയ രീതി എന്ന് പറയുന്നത്. ആ ശാസ്ത്രീയ രീതിയുടെ പ്രത്യേകത എന്താണ്? ഒന്നാമതായി, ഏത് വിഷയം നമ്മുടെ കയ്യിൽ കിട്ടിയാലും ആ വിഷയത്തെ സംശയാസ്പദമായി വിശകലനം ചെയ്യുക, ആ സംശയങ്ങളെ അവലംബമാക്കിക്കൊണ്ട് ചോദ്യം ചെയ്തിട്ട് ആ സംശയങ്ങളെ സമഗ്രമായി പരിശോധിക്കുക, ആ ചോദ്യങ്ങളും സംശയങ്ങളും സംയോജിപ്പിച്ച് വികസിപ്പിച്ചതിന് ശേഷം അതിനുശേഷം താൽക്കാലികമായ ചില നിഗമനങ്ങളിലെത്തുക, അതിനെ ശാസ്ത്രത്തിൽ പറയുക ഹിപ്പോത്തസിസ് ആവിഷ്കരിക്കുക എന്നാണ്. ആ ഹിപ്പോത്തസിസ് ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാൻ ആവശ്യമായ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് നാലാമത്തെ മാർഗം.
നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുക. നിരീക്ഷണം വളരെ സൂക്ഷ്മമായി നടത്തേണ്ടതാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ സമഗ്രമായ പ്രയോജനം അതിൽ ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ പഞ്ചേന്ദ്രിയാധിഷ്ഠിതമായ നിരീക്ഷണത്തിൻ്റെ പാഠം ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷണം നടത്തണം എന്നാണ് ശാസ്ത്രത്തിൻ്റെ നാലാമത്തെ പഠനം നമ്മെ പഠിപ്പിക്കുന്നത്. പരീക്ഷണങ്ങളാകട്ടെ നമ്മുടെ നിഗമനങ്ങൾ ശരിയോ തെറ്റോ എന്ന് വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്നതിനുള്ള മാർഗമാണ്. വസ്തുനിഷ്ഠമായി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായിരിക്കണം നമ്മുടെ പരിശോധനയുടെ മാനദണ്ഡം. ആ പരിശോധന അത് ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല അത് വിശകലനം ചെയ്യപ്പെടുന്ന സമൂഹത്തിനും സത്യമാണെന്ന് ബോധ്യപ്പെടണം. ആ സത്യമാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ തെളിവുകൾ വസ്തുനിഷ്ഠമായിരിക്കണം. വസ്തുതകളെ അവലംബമാക്കുന്ന ഭൗതിക ദ്രവ്യങ്ങളെ അതിൻ്റെ പ്രക്രിയകളെ അവലംബമാക്കുന്ന തെളിവുകളാണ് വസ്തുനിഷ്ഠ തെളിവുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വസ്തുനിഷ്ഠ തെളിവുകളെ അവലംബമാക്കി നമ്മൾ പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കണിശമായ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കും. ആ നിഗമനമാണ് സിദ്ധാന്തം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണ് നാം ശാസ്ത്ര സിദ്ധാന്തത്തിൽ എത്തുന്നത്. ഒരു വലിയ നിരീക്ഷണത്തിൻ്റെയും അതുപോലെ വിപുലമായ പരീക്ഷണങ്ങളുടെയും ആത്യന്തിക ഫലമാണ് സിദ്ധാന്തവൽക്കരണം. ഇങ്ങനെ സിദ്ധാന്തം ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അതിപ്രധാനമായ ആദ്യത്തെ 5 പടവുകൾ കഴിഞ്ഞു. സംശയിക്കുക, ചോദ്യം ചെയ്യുക, താൽക്കാലിക നിഗമനത്തിലെത്തുക, താൽക്കാലിക നിഗമനത്തെ നിരീക്ഷണ പരീക്ഷണത്തിന് വിധേയമാക്കുക 4. 5. അങ്ങനെ എത്തുന്നതിൻ്റെ ഭാഗമായി സിദ്ധാന്തം രൂപീകരിക്കുക. അതോടുകൂടി ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണ രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗരീതികൾ അവസാനിച്ചിട്ടില്ല. ഒരു ഗൗരവമേറിയ പടവ് ബാക്കിയുണ്ട്. അത് ഏറ്റവും ഗൗരവമേറിയ പടവാണ്. ഇതപര്യന്തമായി ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വരെ ലോകത്തിൽ ആ ഒരു മാർഗം വേർതിരിഞ്ഞു വന്നിരുന്നില്ല. ഒരു പക്ഷേ 14-15 നൂറ്റാണ്ട് 15 നൂറ്റാണ്ട് കാലത്താണ് അത്തരമൊരു ചിന്താഗതിയിലേക്ക് ശാസ്ത്രചിന്തകന്മാർ വന്നിട്ടുള്ളത്. ആറാമത്തെ പടവാണ് സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. ഒരു പ്രവർത്തകൻ നടത്തുന്ന നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഫലമായി അയാൾ ആവിഷ്കരിക്കപ്പെടുന്ന സിദ്ധാന്തം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വസ്തുനിഷ്ഠമായ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചാലും പാളിച്ചകൾ ഉണ്ടായേക്കാൻ വഴിയുണ്ട്. ആ പാളിച്ചകളിൽ നിന്ന് സിദ്ധാന്തത്തിൻ്റെ അപാകതകളെ ശുദ്ധീകരിച്ചെടുക്കുക, അതിനെ സാമാന്യവൽക്കരിക്കുക എന്നാണ് ശാസ്ത്രം വിളിക്കുന്ന പദം. സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു 10-30 പ്രവർത്തകരുണ്ട്. ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം ഇവിടുത്തെ 2-3 ആൾക്ക് യോജിച്ചാൽ അതൊരു സാമാന്യവൽകൃതമായ യോജിപ്പല്ല, അത് 30 ആൾക്കും യോജിക്കണം. അങ്ങനെ 30 പേർക്കും അത് സമാനമായി ശരിയാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ ആ നിഗമനത്തെ സാമാന്യവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുക. ശാസ്ത്ര ഗവേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സിദ്ധാന്തം സാമാന്യവൽക്കരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞന് എത്രമാത്രം ബോധ്യമുണ്ടോ അത്രമാത്രം സമൂഹത്തിൽ ആ ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ജാതി, മതം, ലിംഗം, വംശം, ജനനസ്ഥലം എന്നിവയൊന്നും അവലംബമാക്കാതെ എല്ലാവർക്കും അത് സന്തുലിതമായി ഒരേ മാതിരി സമാനമായി ശരിയാണെന്ന് തോന്നണം. ഈ ഗൗരവമേറിയ ഒരു പടവാണ് 6. സാമാന്യവൽക്കരണം അല്ലെങ്കിൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇതോടുകൂടി ഒരു സിദ്ധാന്തം ശാസ്ത്രീയ സിദ്ധാന്തമായി അംഗീകരിക്കപ്പെടുന്നു. നിങ്ങൾക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്ത് ലോകത്തിൽ അറിയപ്പെടുന്നത് ഗൗരവമേറിയ സിദ്ധാന്തങ്ങൾക്കൊക്കെ നോബൽ സമ്മാനം കിട്ടും. ഏറ്റവും മഹത്തായ, ഏറ്റവും അംഗീകൃതമായ സാമാന്യവൽകൃത സിദ്ധാന്തങ്ങളെയാണ് ലോകശാസ്ത്ര വിഭാഗങ്ങൾ നോബൽ സമ്മാനത്തിന് തിരഞ്ഞെടുക്കുന്നത്. സ്വീഡിഷ് അക്കാഡമി തിരഞ്ഞെടുക്കപ്പെടുന്നത് സാമാന്യവൽകൃതമായ സിദ്ധാന്തങ്ങളാണ്. അതിനവരെന്താ ചെയ്യുന്നത്? നമ്മുടെ കോഴിക്കോടുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു ലാബറട്ടറിയിൽ അവിടുത്തെ ഗ്രൂപ്പ് ഒരു ഗവേഷണം നടത്തി, ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഈ പറഞ്ഞ മെത്തേഡ് പ്രകാരം 6 പടവുകളും കടന്ന് ആവിഷ്കരിച്ചു. അത് വേറെ ചില വിദഗ്ധന്മാരുടെ സഹായത്തോട്ട് സ്വീഡിഷ് അക്കാഡമിക്ക് അപ്രൂവലിന് വേണ്ടി അയക്കുന്നു. അവിടെ ചെന്നാൽ അവർക്കത് ജനറലൈസ് ചെയ്യണം. ഇവിടെ ചെയ്തതിൻ്റെയൊക്കെ പുറമെ അവർക്കൊരു സാമാന്യ ജനറലൈസേഷനുണ്ട്.
അതിനവരെന്താ ചെയ്യാം? ഈ ഗവേഷണം നടന്ന നമ്മുടെ ഗവേഷണശാലയിലെ വിഷയത്തിൻ്റെ സ്വഭാവമുള്ള അതേമാതിരി പരീക്ഷണം നടത്താൻ കഴിവുള്ള ലോകത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 4-5 ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ആ സിദ്ധാന്തത്തിൻ്റെ കംപ്ലീറ്റ് ഡാറ്റകൾ അവർ അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇത്ര മാസത്തിലിടയ്ക്ക് അതിൻ്റെ ഗവേഷണം നടത്തി ഈ സിദ്ധാന്തം ശരിയോ തെറ്റോ അപാകതകളുണ്ടോ എന്ന് തെളിയിച്ച് അതിലുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറയും. ഇങ്ങനെ 4-5 ഗവേഷണശാലകൾക്ക് അയച്ച് അവർ അംഗീകൃതമായ സിദ്ധാന്തത്തെ വീണ്ടും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി അതിൽ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവർ കൊടുക്കുന്ന ആ തീരുമാനങ്ങളെ അവലംബമാക്കിയിട്ടാണ് സ്വീഡിഷ് അക്കാഡമി അത് അംഗീകൃതമായ ഒരു നോബൽ പ്രൈസിന് അർഹമായ ഒരു സിദ്ധാന്തമായി അംഗീകരിക്കപ്പെടുന്നത്. വളരെ ഗൗരവമേറിയൊരു പടവാണ് ഇതിലെ കടന്നു പോകുന്നത്. അതോട്ട് ആ നോബൽ സമ്മാനം കിട്ടുന്ന ശാസ്ത്ര സിദ്ധാന്തമായി രൂപാന്തരപ്പെടുന്നു. ആ നോബൽ സമ്മാനം കിട്ടുന്ന ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ മഹത്വം നിസ്സാരമല്ല. ഇങ്ങനെ തെളിയിക്കപ്പെട്ട സിദ്ധാന്തങ്ങൾ, ഒന്ന് നമ്മളെ ആപേക്ഷികാ സിദ്ധാന്തം, ഭൂവാകർഷണ സിദ്ധാന്തം ന്യൂട്ടൻ്റെ, ക്വാണ്ടം സിദ്ധാന്തം മാക്സ് പ്ലാങ്കിൻ്റെ, പരിണാമ സിദ്ധാന്തം ഡാർവിൻ്റെ, ന്യൂട്ടൻ്റെ ചലന സിദ്ധാന്തം തുടങ്ങി അറിയപ്പെടുന്ന കുറച്ച് സിദ്ധാന്തങ്ങളുടെ പേരേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നോബൽ സമ്മാനം കിട്ടിയ സിദ്ധാന്തങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പുസ്തകം എഴുതാൻ മാത്രം സാധനങ്ങൾ ഉണ്ടാവും. അത് ആ വിഷയങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ നമുക്കതിൻ്റെ അനുഭവമുണ്ട്. ഞാൻ ഇത് പറഞ്ഞ ഉദാഹരണം പറഞ്ഞത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ചില സിദ്ധാന്തങ്ങളെപ്പറ്റി പറഞ്ഞതാണ്. കഴിഞ്ഞ 16-ാം നൂറ്റാണ്ട് മുതൽക്ക് വന്ന ഗവേഷണങ്ങളുടെ അവലംബമാക്കി കിട്ടിയിട്ടുള്ള ചില സിദ്ധാന്തങ്ങളെ കഴിഞ്ഞ 4-5 നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ ആധുനിക ശാസ്ത്രീയ രീതി, അതിന് ആദ്യമായി രൂപം കൊടുത്തത് ഫ്രാൻസിസ് ജാക്കൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. 5 നൂറ്റാണ്ടാണ് അതിന് ശേഷം കാലം വന്നിട്ടുള്ളൂ. മോഡേൺ സയൻസ് ആരംഭിക്കുന്നത് ഈ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തത്തോട്ടാണ് മോഡേൺ സയൻസ് രൂപപ്പെടുന്നത്. ആധുനിക ശാസ്ത്രം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിത്തറ ഈ പറഞ്ഞ മോഡേൺ അറിവാണ്. അതുപ്രകാരം ഈ സിദ്ധാന്തങ്ങളുടെ പ്രത്യേകത, ഇങ്ങനെ തെളിയിക്കപ്പെട്ട സിദ്ധാന്തങ്ങൾ യൂണിവേഴ്സലായി അപ്രൂവ് ചെയ്യപ്പെടുന്നതാണ്. ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ജനവിഭാഗങ്ങളും ജാതി മതം ലിംഗമൊന്നും നോക്കാതെ ഇത് അംഗീകരിക്കപ്പെടുന്നു. അത് അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഒരു മഹത്തായ കണ്ടുപിടുത്തം നേട്ടമാണ്. ആ രണ്ടാമത്തത്, ഇവ സാർവകാലികമാണ്. അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ സാർവകാലികമാണ്. ഞാനതിനൊരു നിബന്ധന പറയുകയാണ്, കാലാകാലം അത് ശരിയാകും എന്നെനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അങ്ങനെയല്ല ആയിക്കൊള്ളണമെന്നില്ല. ആകാതിരിക്കാൻ വളരെ ഗൗരവമേറിയ ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളിലേക്ക് ഞാനിപ്പോൾ വിശദാംശം കടക്കുന്നില്ല. അതൊരു എക്സംഷൻ്റെ പ്രശ്നമാണ്. സാർവകാലികമെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരു സിദ്ധാന്തം സത്യമാകുമോ? ആകാം എന്നാണ് ഈ ജനറലൈസ്ഡ് തത്വം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു പുതിയ ശാസ്ത്രജ്ഞൻ വന്ന് ഗവേഷണം പുതിയത് കണ്ടുപിടിച്ചാലോ? ശാസ്ത്രത്തിന് ആദ്യത്തെ സിദ്ധാന്തം തിരുത്താനും പുതിയ സിദ്ധാന്തം അംഗീകരിക്കാനും അതും സാമാന്യവൽക്കൃതമായ തത്വത്തിന് വിധേയമായി അംഗീകരിക്കാനും ശാസ്ത്രത്തിന് ഒരു മടിയുമില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അടുത്ത കാലത്ത് കഴിഞ്ഞ 2 കൊല്ലത്തിനകത്തേക്ക് മൂവ് ഓൺ എന്ന കണിയൊക്കെയാണ് അതിവേഗതയുള്ളതെന്ന് ഒരു കണ്ടുപിടുത്തം വന്നു. പ്രകാശകണത്തിനല്ല ഏറ്റവും അധികം വേഗതയുള്ള കണിക, നേരെ മറിച്ച് മൂവ് ഓൺ എന്ന കണികയാണ്. ശാസ്ത്രലോകം അമ്പരന്നു. ഓ, ആപേക്ഷിക സിദ്ധാന്തവും ചോദ്യം ചെയ്യപ്പെടുകയോ? അത്ഭുതം തന്നെ. പക്ഷേ പിന്നീട് നടന്ന ഗവേഷണങ്ങളുടെ ഫലമായി മൂവ് ഓൺ കണികയ്ക്ക് അങ്ങനെ വേഗതയില്ല. ഐൻസ്റ്റീൻ്റെ കണികാ സിദ്ധാന്തം തന്നെയാണ്, പ്രകാശത്തിന് തന്നെയാണ് ഏറ്റവും വേഗതയുള്ളതെന്നുള്ള തത്വം അംഗീകരിക്കപ്പെടുകയുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു ശാസ്ത്രത്തിന് എത്ര വലിയ ആളായാലും അയാൾ ഒരു സിദ്ധാന്തം ചോദ്യം ചെയ്യപ്പെട്ടാൽ അയാളോ അയാളെ അനുയായികളോ വാളെടുക്കുകയില്ല. ചോദ്യം ചെയ്ത ആളെ ആദരിക്കുകയാണ് ചെയ്യുക. അയാൾ സത്യമാണെങ്കിൽ അയാളെ ഐൻസ്റ്റീനേക്കാളും വലിയ ആളായിട്ട് അംഗീകരിക്കും. അതോട്ട് ഐൻസ്റ്റീൻ്റെ മാറ്റൊന്ന് കുറയും. അങ്ങനെ ശാസ്ത്രം ഓരോ ഗവേഷണത്തിൻ്റെയും ഫലമായി മുന്നോട്ട് മുന്നോട്ട് മേലോട്ട് മേലോട്ട് വളർന്നു പോവുകയാണ് ചെയ്യുക. ശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ 3-ാമത്തെ ഒരു പ്രത്യേകത, അത് സാർവജനീയമാണ്.
ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, ആദിവാസികൾ മുതൽക്ക് അത്യന്താധുനിക പുരോഗമനവാദികൾ വരെയുള്ള ജനങ്ങൾക്ക് ഒരു ശാസ്ത്ര സിദ്ധാന്തം സമാന ഗുണമുള്ളതാണ്, സമാന ക്വാളിറ്റി ഉള്ളതാണ്. ആർക്കും തമ്മിൽ തർക്കമില്ല. അതിൻ്റെ ഫലം എന്തുണ്ടാകുന്നു? ജാതിക്കും മതത്തിനും അതീതമായി ശാസ്ത്രം അംഗീകരിക്കപ്പെടുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ 5 നൂറ്റാണ്ടിന് ശേഷം ശാസ്ത്രത്തിൻ്റെ അത്യപൂർവമായ വികാസം, ജാതിയുടെയും മതത്തിൻ്റെയും അതുപോലെയുള്ള പാരമ്പര്യത്തിൻ്റെ ചരിത്രപരമായ പാരമ്പര്യത്തിൻ്റെയും മിത്തുകളുടെയും പുരാണങ്ങളുടെയും അസംബന്ധ ജടീലമായ അതുപോലെയുള്ള പഴങ്കഥകളുടെയും എല്ലാം മണ്ഡലങ്ങളിൽ നൂണ്ടുകടന്ന് ശാസ്ത്രം അതിൻ്റെ അത്ഭുതകരമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത് ഈ സവിശേഷ ഗുണം കൊണ്ടാണ്, സാർവജനീന ഗുണം അതിനുള്ളത് കൊണ്ടാണ്. ചിന്തിക്കുന്ന മനുഷ്യർക്കൊക്കെ ഈ പറഞ്ഞ മെത്തഡോളജി ഏറ്റവും ഗുണകരമായി ശരിയായി തോന്നുന്നു എന്നതാണ് അതിന് പ്രധാന കാരണം. വേറെയൊരു കാര്യമുള്ളത്, എല്ലാ തെളിവുകൾക്കും ശാസ്ത്രം ഉറപ്പിച്ച് നൽകുന്ന ഒരു തെളിവ് വസ്തുനിഷ്ഠ തെളിവാണ്. പദാർത്ഥാധിഷ്ഠിതമായ തെളിവേ ശാസ്ത്രം നൽകൂ. പദാർത്ഥ ഇതരമായ ഒരു തെളിവും ശാസ്ത്രം ഒരു ഗവേഷണ മണ്ഡലത്തിലും അംഗീകരിക്കില്ല. ചില ഹ്യൂമൻ നോളേജുമായിട്ട് ബന്ധപ്പെട്ട മാനവികമായ ചില വിഷയങ്ങളുണ്ട്, അവിടെ വസ്തുനിഷ്ഠമായ തെളിവുകൾ ഇല്ലാത്ത സന്ദർഭങ്ങളുണ്ട്. അവിടെ റീസണാണ് വളരെ പ്രധാനമായിട്ട് എടുക്കുക. യുക്തിപരമായ യോജിപ്പിനെ അവലംബമാക്കിയിട്ടാണ് അവിടെ ആ യുക്തിയെ അവലംബിക്കുന്നതോ വസ്തുനിഷ്ഠ തെളിവുകൾ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കുന്ന, ആവിഷ്കരിച്ചെടുക്കുന്ന, ഹരിച്ചെടുക്കുന്ന യുക്തികളെ അവലംബമാക്കിയിട്ടാണ് അങ്ങനെയുള്ള മാനവിക ശാസ്ത്രങ്ങളിൽ യുക്തിപരമായ വിലയിരുത്തൽ നടത്തുന്നത്. അതുകൊണ്ട് അതിനും വസ്തുനിഷ്ഠതയുടെ മഹാഗുണങ്ങളുണ്ട്. വേറെ ഒരു പ്രധാന കാര്യം, ഏത് ശാസ്ത്ര സിദ്ധാന്തവും സത്യമല്ലെന്ന് തെളിയിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലോകത്തിലെ ചെറിയ ആൾ മുതൽക്ക് വലിയ ആളുകൾ വരെ എല്ലാവർക്കുമുണ്ട്. സത്യമല്ല എന്ന് തെളിയിക്കുവാനുള്ളൊരു അവകാശം സിദ്ധാന്തം നൽകുന്നു. അങ്ങനെ ഒരു സംശയം മതരംഗത്ത് അവിടെയും വന്നാലോ, ഏതെങ്കിലും ഒരു മതസിദ്ധാന്തം സത്യമല്ല എന്ന് ഒരാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ അടുത്ത ദിവസം അത് പറയാനുള്ള നാവുണ്ടാവില്ല, അല്ലെങ്കിൽ അയാളെ തല തന്നെ അയാളെ ശരീരത്തിൽ ഉണ്ടായിക്കൊള്ളരുതില്ല. ഇത് മതപരമായ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ശാസ്ത്രം അതിന്ന് പാഠം പഠിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഏത് സിദ്ധാന്തവും ചോദ്യം ചെയ്യാം, പക്ഷേ നിങ്ങൾ തെളിവാചരാക്കണം. വസ്തുനിഷ്ഠമായ തെളിവാചരാക്കി തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ എന്നിട്ടും അത് തെറ്റാണെന്ന് പലർക്കും തെളിയിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ആധുനിക ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ മഹത്വം. അതുകൊണ്ടാണ് അവ സാർവലൗകികവും സാർവകാലികവും സാർവജനീനവുമായി തുടരാനുള്ള കാരണം അതാണ്. ശാസ്ത്രത്തിൽ ആത്യന്തിക സിദ്ധാന്തമില്ല, അതാണ് അതിൻ്റെ വേറെ ഒരു വലിയ ഗുണം. പിന്നെ ആത്യന്തിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പിന്നെ ന്യൂട്ടനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 3 ചലന നിയമങ്ങളുണ്ട്. ആ ന്യൂട്ടൻ കണ്ടുപിടിച്ചത് കൊണ്ട് ആ ചലന നിയമങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു ഒരു ആജ്ഞ ആരെങ്കിലും കൽപ്പന ആരെങ്കിലും പുറപ്പെടുവിക്കുകയാണെങ്കിൽ, പിന്നെ ഐൻസ്റ്റീൻ്റെ മഹത്വമാണ് ആ സിദ്ധാന്തത്തിൻ്റെ പിന്നിൽ കിടക്കുന്ന ഗുണം. ചോദ്യം ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയല്ല അത് അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം അത്തരമൊരാളെ ചോദ്യം ചെയ്യല്ല ചെയ്യുക, നിങ്ങൾക്ക് ശാസ്ത്ര ആധുനിക ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങളെ നിങ്ങൾക്ക് വിശകലനം ചെയ്യാം, തിരുത്താം. അതോടെ ന്യൂട്ടൻ്റെ സിദ്ധാന്തം ആത്യന്തികമല്ല, ആർക്കും ചോദ്യം ചെയ്യാം. ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം ആത്യന്തികമല്ല, ആർക്കും ചോദ്യം ചെയ്യാം. ഡാർവിൻ്റെ സിദ്ധാന്തത്തിന് വന്നതുപോലെ ചോദ്യം ചെയ്യലുകൾ വേറെ ഒരു സിദ്ധാന്തത്തിനും വന്നിട്ടുണ്ടാവില്ല. ആർക്കും ചോദ്യം ചെയ്യാം. അത് ഭൗതികവാദികൾക്ക് ചോദ്യം ചെയ്യാം, ആത്മീയവാദികൾക്ക് ചോദ്യം ചെയ്യാം, അതിൽ തരം ജാതി മതം തരം ഒന്നുമില്ല, ആർക്കും ചോദ്യം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകുന്നില്ല? ശാസ്ത്രത്തിൽ അവസാനത്തേത് മാറ്റാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടാവുകയില്ല, ഉണ്ടാവാൻ പാടില്ല. അതാണ് ആത്യന്തിക സിദ്ധാന്തം ശാസ്ത്രത്തിലില്ല എന്ന് പറഞ്ഞതിനർത്ഥം. അവസാനം, ഈ പ്രകൃതിയുടെ ഒരു അടിസ്ഥാനപരമായ ശാസ്ത്ര ഗുണം എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. പ്രകൃതിയുടെ എല്ലാ ഘടകങ്ങളും മാറ്റത്തിന് വിധേയമാണ്. ചില വസ്തുക്കളൊക്കെ ദീർഘകാലം നിലനിൽക്കും, അവയ്ക്ക് പെട്ടെന്ന് മാറ്റമില്ല. പക്ഷേ കാലാകാലം മാറ്റമില്ലാത്ത പദാർത്ഥങ്ങൾ പ്രകൃതിയിലില്ല. കാരണം പ്രകൃതിയുടെ തന്നെ പലതരത്തിലുള്ള സംയോജിത പ്രക്രിയകളുടെ ഫലമായി ഇന്ന് മാറാത്ത സാധനം ആ മാറ്റത്തിന് വിധേയമാകുന്ന കാലാവസ്ഥ രൂപാന്തരപ്പെട്ടു വരും.
അതുകൊണ്ട് മാറ്റമില്ലാത്ത ഒരു തന്മാത്ര, ഒരു ഒരു മൂലകം, ഒരു കോമ്പൗണ്ട് പ്രകൃതിയിലില്ല. മാത്രമല്ല, നമ്മളെ ഈ ബാഹ്യപ്രകൃതി തന്നെ നമുക്കറിയാം മാറ്റത്തിന് വിധേയമാണ്, എല്ലാം മാറ്റത്തിന് വിധേയമാണ് എന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അത് പ്രകൃതി നിയമങ്ങളിൽ ഒന്നാണ്. എല്ലാം മാറുന്നതാണ്, മാറാത്തതൊന്നുമില്ല, മാറാത്തത് എല്ലാം മാറുന്നതാണ് എന്ന നിയമം മാത്രമാണ് എന്നാണ് ആ പ്രകൃതി നിയമം. പ്രകൃതി നിയമം എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവത്തിന് സമാനമായ, ആത്മീയവാദികളുടെ ദൈവത്തിന് സമാനമായ ഒരു നിയമമാണ്. ആത്മീയവാദികൾ ദൈവമാണ് നിയമനിർമ്മാതാവ് എന്നാണ് പറയുക. സത്യത്തിൽ ദൈവമല്ല നിയമനിർമ്മാതാവ്. നിയമം പ്രകൃതിയിലുണ്ട്. ആ പ്രകൃതിയുടെ ഭൗതിക വസ്തുക്കൾ തമ്മിലുള്ള ചേർച്ചകളും എതിർപ്പുകളും വിയോജിപ്പുകളും സംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളുമൊക്കെയാണ് നിയമങ്ങൾ രൂപപ്പെടാനുള്ള കാരണം. അല്ലാതെ അതിൻ്റെ പിൻഭാഗത്തിരുന്ന് ആരെങ്കിലും നിയമം ആവിഷ്കരിച്ചതല്ല. പ്രകൃതി വസ്തുക്കളെ, പ്രകൃതി ഭൗതിക പദാർത്ഥങ്ങളെ നിയമപരമായി കൺട്രോൾ ചെയ്തിട്ടുള്ളതിൻ്റെ വ്യവസ്ഥകളെയാണ് നാം നിയമം എന്ന് പറയുന്നത്. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ആരും പുസ്തകം എഴുതി വച്ചിട്ടില്ല, പ്രകൃതിക്ക് പുസ്തകം എഴുതാൻ അറിയില്ല. പ്രകൃതിയിലെ ഗുണപരമായ യോജിപ്പുള്ള ഘടകങ്ങളെ റീസണബിളായി ഐഡൻറ്റിഫൈ ചെയ്ത് അവയെ നാം നിയമമായി രൂപാന്തരപ്പെടുത്തിയത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ്. മനുഷ്യൻ തന്നെ ഭൂമിയിൽ വന്നിട്ട് 200,000 കൊല്ലമേ ആകുന്നുള്ളൂ കേട്ടോ. അത്ര വലിയ പടക്കൊന്നും മനുഷ്യന് ഭൂമിയിൽ വന്നിട്ടായിട്ടില്ല. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന കുരങ്ങന്മാരുടെ രണ്ടാം അവസാനത്തെ തലമുറയിൽപ്പെട്ട ഒരു ജീവജാലത്തിലാണ് മനുഷ്യ സമൂഹം കടന്നു വരുന്നത്. ഈ മനുഷ്യൻ വന്നിട്ട് 200,000 to 2,000,000 കൊല്ലമേ ആകുന്നുള്ളൂ. അതിനുശേഷം അവൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയാണ്, അവൻ്റെ ശാരീരികമായ ഘടനാവിശേഷമാണ് അവൻ്റെ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് കാരണം. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും കാണാത്ത അത്ര ജീവജാലങ്ങളുടെ ആവിഷ്കാരത്തിന് 320 കോടി കൊല്ലങ്ങളുടെ പഴക്കമുണ്ട്. ജീവജാലങ്ങളുടെ ആദ്യ ജീവജാലങ്ങളുടെ ആവിഷ്കാരം 320 കോടി കൊല്ലങ്ങൾക്കപ്പുറമാണ്. മനുഷ്യൻ രംഗത്ത് വരുന്നത് 200,000 കൊല്ലങ്ങൾക്കപ്പുറമാണ്. 200,000 കൊല്ലം. കാൾ സാഗൻ്റെ ശാസ്ത്രചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു വിശകലനമുണ്ട്. 100 വർഷമായിട്ട് നമ്മൾ ഈ സമൂഹ ചരിത്രത്തെ ഒട്ടാകെ വിലയിരുത്തിയാൽ മനുഷ്യൻ കടന്നു വന്നിട്ടുള്ളത് ലാസ്റ്റിലെ 2 മിനിറ്റ് മുമ്പാണെന്നാണ് പറയുന്നത്. 100 വർഷമായിട്ട് ആകെ കൊല്ലത്തെ ചുരുക്കുക മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ വന്നത് 100 കൊല്ലം മുമ്പല്ല, 2 മിനിറ്റ് മുമ്പ്. ഇങ്ങനെയുണ്ട്, അത്ര അടുത്ത മനുഷ്യൻ്റെ രംഗപ്രവേശം. ഇത്ര അടുത്ത് വന്ന ഈ മനുഷ്യൻ ഈ വളരെ അസാധാരണമായ വളർച്ച അവനുണ്ടായി. കുരങ്ങന്മാരെക്കാളും വലിയ മാറ്റമുണ്ടായി. കുരങ്ങിൻ്റെ തലച്ചോറ് 250 ഗ്രാമാണ് തൂക്കമെങ്കിൽ 4,200 to 4,500 ഗ്രാം തൂക്കമാണ് മനുഷ്യൻ്റെ തലച്ചോറിനുള്ളത്. തലച്ചോറിൻ്റെ വളർച്ചയാണ് നമ്മുടെ അപൂർവമായ ജ്ഞാനസിദ്ധാന്തം അല്ലെങ്കിൽ ജ്ഞാനാർജ്ജന ഗുണം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. ഇങ്ങനെ മനുഷ്യൻ രംഗത്ത് വരുന്നത് അവിടെ മുതൽക്കാണ്. ഈ മനുഷ്യൻ രംഗത്ത് വന്നതിന് ശേഷം പ്രകൃതി പ്രതിഭാസങ്ങളെ താരതമ്യ വിശകലനത്തിന് വിധേയമാക്കിയതിൻ്റെ ഫലമായിട്ടാണ് യുക്തി അല്ലെങ്കിൽ റീസൺ എന്ന ആ ഫാക്കൽറ്റി അല്ലെങ്കിൽ വിജ്ഞാന മേഖല അവൻ്റെ തലച്ചോറിൽ വളർന്നു വന്നിട്ടുള്ളത്. ഈ വിജ്ഞാന മേഖലയുടെ 2-ാം തരത്തിലും 5-ാം തരത്തിലും 10-ാം തരത്തിലും ഉള്ള ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശാസ്ത്രീയ ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് മോഡേൺ സയൻസിന് വെറും 5,000 കൊല്ലത്തിൻ്റെ പഴക്കമേ ഉള്ളൂ എന്നാണ്. അതിലും മോസ്റ്റ് മോഡേൺ സയൻസ് ആരംഭിക്കുന്നത് ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലൊക്കെയാണ്. അതിൻ്റെ അപ്പുറമൊന്നുമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. ഈ നൂറ്റാണ്ടല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അതിലടക്കി വന്ന ശാസ്ത്രത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കണ്ടുപിടുത്തത്തിൻ്റെ മണ്ഡലങ്ങളിൽ വളർന്നു വന്നിട്ടുള്ളത്. പറയാൻ കഴിയാത്ത അത്ര കാര്യങ്ങൾ അവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇത്രയാണ്. ശാസ്ത്രീയ രീതി തെറ്റുപറ്റാത്തതാണ്, അത് സാർവത്രികമായ അംഗീകാരമുള്ള രീതിയാണ്, ലോകത്തിലെ മുഴുവൻ ജനതയും സ്വീകരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നാം ഏത് വിജ്ഞാനത്തെയും പഠിക്കുമ്പോൾ, ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ ശാസ്ത്രീയ രീതി ഉപയോഗിച്ചിട്ടേ അവയെ പഠിക്കാൻ പാടുള്ളൂ. അശാസ്ത്രീയ രീതിയാകുന്ന ശാസ്ത്ര ഇതര രീതി ഒരു കാരണത്താലും നമ്മൾ സ്വീകരിച്ചുകൂടാ. ഇവിടെയാണ് എൻ്റെ മാതിരിയൊക്കെയുള്ള യുക്തിവാദികൾ ശാസ്ത്രചിന്ത സ്വീകരിച്ച് ശാസ്ത്രീയ ചിന്ത ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമായി നമ്മുടെ സമൂഹത്തിൽ കിട്ടിയ വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ കിട്ടുന്ന മുഴുവൻ അറിവിനെയും ശാസ്ത്രീയ രീതിയിലൂടെ അപഗ്രഥിക്കുന്ന ഒരു രീതി മനോഭാവം തുടർന്നത്. ഈ രീതി ശാസ്ത്രത്തെയാണ് ശാസ്ത്രീയ രീതി എന്ന് പറയുന്നത്. ഇതാകട്ടെ
ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നും ഇത് യുക്തിവാദികളുടെ ഏതോ ഒരു കണ്ടുപിടുത്തമാണ്. അതുകൊണ്ട് യുക്തിവാദികൾ മാത്രം സ്വീകരിച്ചാൽ മതി, മതക്കാർക്കതൊന്നും പറ്റൂല എന്ന് കേട്ടാൽ ഒട്ടാകെ ഞാൻ തുടങ്ങുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് മുഴുവൻ പറഞ്ഞിട്ടില്ല എങ്കിലും ഒറ്റ ഓട്ടത്തിൽ അങ്ങനെയാണ് തോന്നുക. സത്യത്തിൽ ഇന്ത്യയുടെ ഭരണഘടന അതിൻ്റെ 51A(h) എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, 51. അത് നിർദ്ദേശക തത്വങ്ങൾ എന്ന ഒരു ഭാഗം കഴിഞ്ഞ് മനുഷ്യൻ്റെ മൗലികമായ കടമകൾ എന്നൊരു ഭാഗത്തേക്കാണ് അത് കടന്നു വരുന്നത്. ആ മൗലിക കടമകളിൽ പറയുന്നത് നാം ശാസ്ത്രീയ ചിന്താരീതി സ്വീകരിക്കണം, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് അഥവാ സയൻറ്റിഫിക് ടെമ്പർ, ഇത് രണ്ടും ഒരേ വാക്കിഞ്ഞാണ്. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ശാസ്ത്രീയ രീതി, സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്രീയ മനോഭാവം, അത് നമ്മൾ വെച്ച് പുലർത്തണമെന്നാണ് ആ ഭരണഘടനയുടെ ഒരു 51A(h) എന്ന വാചകത്തിൻ്റെ ആരംഭത്തിൽ പറയുന്ന ഒന്നാമത്തെ വാക്യം. അത് നാം സ്വീകരിക്കണം, സയൻറ്റിഫിക് ടെമ്പർ സ്വീകരിക്കണം. രണ്ടാമത് പറയുന്നത് നാം മാനവികത നമ്മൾ സ്വീകരിക്കണം, ഹ്യൂമനിസം നാം അംഗീകരിക്കണം. വെറും സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായാൽ പോരാ, ശാസ്ത്രത്തെ മാനവികവൽക്കരിക്കണം, മനുഷ്യത്വമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ശാസ്ത്രീയ ചിന്തയെ പരസ്പരം പൊരുത്തപ്പെടുത്തണം. മാനവികമല്ലാത്ത ഒരു ശാസ്ത്രീയ ചിന്ത ഭൗതികവാദ രംഗത്ത് നമ്മളെ ഭരണഘടന മാനിക്കുന്നില്ല. ഞങ്ങൾ യുക്തിവാദികളും അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് 100% ശരിയാണ്. ആ അർത്ഥത്തിൽ മാനവികമായ മനോഭാവത്തോടുകൂടി ശാസ്ത്രീയ ചിന്തയെ സ്വീകരിക്കണം. ഇതാണ് 1-2 വാക്കുകൾ. മൂന്നാമത്തത് നിങ്ങൾ പരിഷ്കരണക്ഷമത പുലർത്തണം. നിങ്ങളുടെ ഇപ്പോഴുള്ള അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ നിഗമനങ്ങളെ വേറെ പുതിയ ചോദ്യങ്ങളോ പുതിയ തെളിവുകളോ കിട്ടുമ്പോൾ പുനഃപരിശോധിക്കാനും അത് തിരുത്താനുമുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ ഞാൻ ഇങ്ങനെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതാണ്, എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചതാണ്, മതാചാര്യം പഠിപ്പിച്ചതാണ്, ശാസ്ത്രജ്ഞൻ പഠിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിലപാടുകൾ തിരുത്തുകയില്ല എന്ന ഒരു നിലപാടിൽ നാം എത്തിക്കൂടാ. അതുകൊണ്ടാണ് പറഞ്ഞത് പരിഷ്കരണക്ഷമത, സ്വന്തം മനോഭാവത്തെ, സ്വന്തം ചിന്തയെ, സ്വന്തം അഭിപ്രായത്തെ തിരുത്താനുള്ള ഒരു സംസ്കാരം നിങ്ങൾക്ക് വേണം. ആ തിരുത്താനുള്ള സംസ്കാരത്തെയാണ് നാം പരിഷ്കരണക്ഷമത എന്ന് പറയുന്നത്. വേറൊരു ആശയം കൂടി നാലാമതായിട്ട് പറയേണ്ടത്, പിന്നെ എൻക്വയറി, അന്വേഷണം നടത്താനുള്ള ഒരു ത്വര നിങ്ങൾക്കുണ്ടായിരിക്കണം. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ വിവരങ്ങൾ ആവിഷ്കരിക്കാനും എന്നിട്ട് പഴയ വിഷയങ്ങളുമായി അതിനെ പൊരുത്തപ്പെടുത്തി പറ്റിയത് സ്വീകരിക്കാനുമുള്ള ഒരു പരിഷ്കരണ ത്വര നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ പുതിയതിനെ സ്വീകരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കണം. ഈ 4 ആശയങ്ങളാണ് ഭരണഘടനയുടെ മൗലിക അവകാശ മൗലികാവകാശമല്ല കടമകൾ, പൗരൻ്റെ കടമകൾ എന്ന് പറയുന്ന ഭാഗത്തെ 51A(h)ൽ പറയുന്നത്. ഇത് എത്ര ആളുകൾക്ക് ഇന്ത്യക്കാർക്കറിയാം? ഭരണഘടന എത്ര ആളുകൾ വായിച്ചിട്ടുണ്ടോ അത്രയും ആളുകൾ ഈ വാക്യം ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. വക്കീലന്മാർക്ക് ഒരുപാടൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അപ്പോൾ വക്കീലന്മാരെ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഒരു വക്കീലും ഈ കാര്യത്തെക്കുറിച്ച് പുറത്തിറങ്ങി ഇങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ കേട്ടിട്ടില്ല. വളരെ ചുരുങ്ങിയ സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് കൂടുതൽ കേൾക്കാതിരിക്കുന്നത്. വലിയ പ്രഗത്ഭന്മാരായ വക്കീലന്മാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് വക്കീലന്മാർക്ക് പോലും ഇങ്ങനെയൊരു വാചകം ഭരണഘടനയിലുണ്ട് എന്നത് തിരിച്ചറിവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ സംഘടനകളുണ്ടല്ലോ, അവരുടെ പ്രവർത്തനം കണ്ടാലും നമുക്കറിയാലോ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വാചകം ഭരണഘടനയിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ബഹുജനങ്ങൾ, ഭരണഘടന വായിച്ചവരും അല്ലാത്തവരും വേണ്ടത്ര ഈ വിഷയത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നത്? അതിന് കാരണം ഇങ്ങനെയൊരു ഗൗരവമേറിയ വിഷയം ഇവിടെ ഉണ്ടെന്നും അതൊരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ പൗരൻ്റെ മൗലികമായ കടമയാണെന്നും അതിൽ അതിപ്രാധാന്യം അതിനുണ്ടെന്നും ഉള്ള തിരിച്ചറിവ് നമ്മുടെ ഭരണാധികാരികളായ പലർക്കും ആദ്യമുണ്ടായില്ല. ഉള്ള ഒരാളെ ഞാനിക്ക് ഭരണഘടനാ രംഗത്ത് കണ്ടുവരികയുള്ളൂ, അത് ജവഹർലാൽ നെഹ്റു മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടായിരിക്കണം ആ വകുപ്പ് തന്നെ ഭരണഘടനയിൽ വന്നിട്ടുണ്ടാവുക എന്ന അനുമാനമാണ് ഭരണഘടനാ ചർച്ചകളുടെ ഭാഗങ്ങൾ കടന്നു പോകുമ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം സയൻറ്റിഫിക് ടെമ്പറിന് വേണ്ടി രാവും പകലും സന്ദർഭം കിട്ടുമ്പോഴൊക്കെ സംസാരിച്ച ഒരു ഒന്നാം തരം മതനിരപേക്ഷ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷത അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രമാണമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ ജാതി രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൻ്റെ ഫലമായി കാശ്മീരും ഇന്ത്യയുമായി
അല്ല, പാകിസ്ഥാനും ഇന്ത്യയുമായി രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഹിന്ദുമത രാഷ്ട്രം ആകേണ്ടിയിരുന്ന രാഷ്ട്രം ഹിന്ദുമത രാഷ്ട്രമായില്ല. അതൊരു മതേതര രാഷ്ട്രമായത് അന്നത്തെ ഗാന്ധിജി അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെയുള്ള സോഷ്യലിസ്റ്റ് പ്രവർത്തകരുടെയും അന്നത്തെ രാഷ്ട്രീയ നായകന്മാരുടെയുമെല്ലാം രാഷ്ട്രീയമായ മഹാഗുണം കൊണ്ടായിരിക്കണം അത്തരമൊരു നിലപാട് അന്ന് ഭരണഘടനയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി, പാകിസ്ഥാനോ ഒരു മതരാഷ്ട്രമായി. ഈ രണ്ട് രാഷ്ട്രങ്ങളായി മാറിയതിൻ്റെ ഗുണദോഷങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, നിങ്ങൾക്കറിയുന്ന ബാഹ്യ കാര്യങ്ങൾ തന്നെയാണതൊക്കെ. ഞാനിവിടെ സൂചിപ്പിച്ചു വന്നത് ഈ ഭരണഘടനയിലെ മൗലികമായ കടമ, ശാസ്ത്രീയ ചിന്ത നടപ്പാക്കണമെന്ന കടമ ഈ ഭരണഘടനയിലുണ്ട്. ജവഹർലാലിൻ്റെ മാതിരികൾ അതിനുവേണ്ടി നന്നായി ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പ്രതിഫലിച്ചിട്ടില്ല. ഇന്ന് 72 കൊല്ലം കടന്നല്ലോ, ഇതുവരെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ 51 വെച്ച് വകുപ്പിനെ കുറിച്ച് ഒരു പരാമർശം ചരിത്രത്തിലോ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ എവിടെയെങ്കിലും പരാമർശിക്കുക എന്നല്ലാതെ ഇത് നമ്മുടെ മനുഷ്യ ഇന്ത്യൻ പൗരൻ്റെ സാംസ്കാരികമായ ഒരു അവബോധമാക്കി മാറ്റേണ്ടത് ആവശ്യമാണെന്നും അത് 5-ാം ക്ലാസ് മുതൽക്കുള്ള കുട്ടികളെയെങ്കിലും പഠിപ്പിക്കേണ്ടതാണെന്നുമുള്ള ഒരു പാഠബോധം നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കുണ്ടായില്ല. വേണമെങ്കിൽ അത് വിദ്യാഭ്യാസ വിചക്ഷണം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിമാർക്കുണ്ടായില്ല, മന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണ് അത്തരം നിലപാടുകൾ വരേണ്ടത്. അതുകൊണ്ട് ശാസ്ത്രീയ ചിന്ത ഇന്ത്യൻ ജനസമൂഹത്തിൻ്റെ ഒരു ജീവിത രീതിയായി മാറിയില്ല. ഏറ്റവും വലിയ വിപത്ത് അവിടെയാണ് കിടക്കുന്നത്. അതേസമയത്തോ ഇന്ത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടി 72 കൊല്ലം കഴിഞ്ഞപ്പോൾ മതേതര ഭാരതം ഇന്ന് മതഭാരതമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യം കിട്ടിയതിന് കഴിഞ്ഞ 2-3 തവണയായിട്ട് ഈ ഹിന്ദു വർഗീയവാദിയ സംഘടനകൾ അധികാരത്തിൽ വന്നു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഹിന്ദു മതരാഷ്ട്രീയ വക്താക്കളാണ്. ബി ജെ പി എന്നൊക്കെ പറയുമെങ്കിലും ആ ബി ജെ പിയിൽ ആ വാക്കില്ല എന്നുള്ളൂ. യഥാർത്ഥത്തിൽ ബി ജെ പി ഹിന്ദുയിസത്തിൻ്റെ സമ്പൂർണ്ണ സത്ത കടഞ്ഞെടുത്ത അതിഭീകരമായ ഒരു വർഗീയ സത്ത തന്നെയാണ്. ആ ഹിന്ദു വർഗീയ സംഘടനയുടെ അധികാരത്തിലേക്ക് ഭരണകൂടം പോയത് എങ്ങനെയെന്ന ചോദ്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ മതത്തിന് സ്വാധീനം വരാനുള്ള കാരണമെന്ത്? അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ പരിശോധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭാവിയിലും മതരാഷ്ട്രത്തെ വീണ്ടും മതേതര രാഷ്ട്രമാക്കി മാറ്റാനുള്ള നമ്മുടെ ആലോചനാ രീതികളിൽ നമുക്ക് ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ആ വിഷയം, ഈ വിഷയത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ പറയാം. ഞാനതുകൊണ്ട് അത് അവസാന 2-ാം ഭാഗത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശാസ്ത്രത്തിൻ്റെ സവിശേഷ ഗുണങ്ങളൊക്കെ ഞാൻ നന്നായി പറഞ്ഞല്ലോ. അപ്പം മതത്തിനൊരു ഗുണമില്ലേ? അതും നമ്മൾ മതത്തിൻ്റെ ഗുണങ്ങളും നമ്മൾ അറിയണമല്ലോ. മതവിമർശനം നടത്താതെ നമുക്ക് ശാസ്ത്ര പണ്ഡിതന്മാർക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഈ മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാം കാണാത്ത അദൃശ്യമായ ഏതോ ഒരു അശരീരീ ശക്തിയിലുള്ള ഒരു വിശ്വാസമാണ്. അദൃശ്യമായ ഒരു അശരീരീ ശക്തിയിലുള്ള പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു അശരീരീ ശക്തിയിലുള്ള വിശ്വാസ പ്രമാണമാണ് മതം. അതിനകത്തെ വസ്തുനിഷ്ഠ തെളിവുകളൊന്നും വേണ്ട. നിങ്ങൾക്ക് പ്രകൃതിയിലേക്ക് നോക്കി ധ്യാനത്തിലൂടെ കണ്ടെത്താൻ കഴിയും എന്നാണ് മതപണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹിന്ദു ഋഷിമാർ മാത്രമല്ല തപസ് ചെയ്ത് അറിവ് നേടിയത്. നമ്മുടെ മുഹമ്മദ് നബി അടക്കം ഹീറാ ഗുഹയിൽ പോയി തപസ് നേടിയിട്ടാണ് പരലോക വിജ്ഞാനം സമാഹരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മതങ്ങളുടെ വിജ്ഞാന സമ്പാദന രീതി വസ്തുനിഷ്ഠ ഗവേഷണ രീതിയല്ല, മനോനിഷ്ഠമായ പഠന രീതിയാണ്. മനോനിഷ്ഠ പഠന രീതി ഒന്ന് തപസ്സാണ്, ഗാഢമായ ചിന്തയാണ്, ഏകാന്തതയിലുള്ള ആലോചനയാണ്. വേണമെങ്കിൽ പ്രേതങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പ്രേതങ്ങളോ ജിബ്രീലോ പോലെയുള്ള സാധനങ്ങൾ നൽകുന്ന അറിവുകൾ പിടിച്ചെടുക്കലാണ് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുക. അങ്ങനെയാണ് അവരിൽ വിജ്ഞാന സമ്പാദന രീതി. ഒരു കാര്യം ഉറപ്പാണ്, ആ വിജ്ഞാന സമ്പാദന രീതി യുക്തിപരമായ ഒരു നിലപാടല്ല, ശാസ്ത്രീയമായ ഒരു നിലപാടിനോട് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല. വസ്തുനിഷ്ഠമായ ശാസ്ത്രീയ രീതിക്ക് പകരം വസ്തുനിഷ്ഠരഹിതമായ മനോനിഷ്ഠ രീതിയാണ് മതം സ്വീകരിക്കുന്നത്. അവർ മനസ്സിലാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇപ്പം ഋഷിമാർ ഏകാന്തതയിൽ ധ്യാനിക്കുന്നു,
അവിടെ ഇട്ട് ഓരോന്ന് ആലോചിച്ച് 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 മനസ്സിൻ്റെ ഉള്ളിലിട്ട് പമ്പരം തിരിക്കുകയാണ്. അങ്ങനെ പമ്പരം വീഴുന്ന അവസ്ഥ നോക്കി അതിൻ്റെ ദിശ നോക്കിയിട്ടൊക്കെ അവർ വിജ്ഞാനം കണ്ടെത്തും. ഇങ്ങനെയാണ് ഋഷിമാരുടെ വിജ്ഞാന സമ്പാദന രീതി. എല്ലാ ആത്മീയ പണ്ഡിതന്മാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം അടുത്ത കാലം വരെ ജീവിച്ച ഓഷോ അടക്കമുള്ള ആളുകൾ ഏകാന്ത ധ്യാനം, രാജയോഗം, ഏകാന്ത ധ്യാനം അങ്ങനെയുള്ള കർമ്മത്തിലൂടെയാണ് വിജ്ഞാനം സമ്പാദിക്കാൻ കഴിയുക. മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ അത്ഭുതകരമായ വിജ്ഞാനശേഷി മനസ്സിലുണ്ടാക്കാൻ കഴിയുമെന്നുള്ള അവകാശവാദങ്ങളൊക്കെ അവർ അവതരിപ്പിക്കാറുണ്ട്. അവർ അവരുടേതായ മാനുഷികമായ കാര്യങ്ങളെ അവലംബമാക്കി സിദ്ധാന്തങ്ങളും അവതരിപ്പിക്കാറുണ്ട്. പൂർവികനായ ഒരു ആചാര്യൻ്റെ സിദ്ധാന്തത്തെ ആധുനികമായ ഒരു സിദ്ധാന്തം കൊണ്ട് അവർ പകരം വെക്കും. കഴിഞ്ഞ സന്യാസിയേക്കാൾ മഹാൻ ഞാനാണ് എന്ന് വരുത്താനാണ് അവരുടെ പ്രധാന ജോലി. അങ്ങനെ പൂർവിക മത ആചാര്യന്മാരെ തള്ളിപ്പറഞ്ഞ് പുതിയ മതാചാര്യന്മാർ പൂർവികാചാര്യന്മാരുടെ ആശയങ്ങളിൽ കുറേ എണ്ണം സ്വാംശീകരിക്കുകയും പുതിയ ചില തത്വങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ട് ഒരു പുത്തൻ രീതി അവർ സ്വീകരിക്കും. ഇങ്ങനെയാണ് പുതിയ ആത്മീയ പഠനങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നത്. ഈ കൂടത്തിൽ വന്ന ആത്മീയ നേതാക്കന്മാരുടെ തറവാട്ടിലാണ് ആൾദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു പുത്തൻ ആത്മീയ പ്രതിഭാസങ്ങൾ രൂപാന്തരപ്പെട്ടു വന്നത്. ആൾദൈവങ്ങളെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അമ്മദൈവം മുതൽക്ക് സായിബാബ മുതൽക്ക് കേരളത്തിലെ പിന്നെ ഒരുപാട് ആളുകൾ അങ്ങനെ പറയാനുണ്ട്, അതൊക്കെ നമുക്ക് പറയാനുണ്ട്, അതിൽ ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അവരൊക്കെ തന്നെ ഇത്തരം ആചാര്യന്മാരെക്കാൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി. അവരെന്താ ചെയ്തതെന്ന്, അവർ ദിവ്യാത്ഭുത പ്രകടനത്തിലൂടെ ബഹുജനങ്ങളെ വഞ്ചിക്കാൻ തുടങ്ങി. ആധുനിക ശാസ്ത്രത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത അത്ഭുത വിദ്യകളാണെന്നും പറഞ്ഞുകൊണ്ട് ദിവ്യാത്ഭുതങ്ങൾ, വെറും മേജിക്ക് കപട മേജിക്ക് തന്ത്രങ്ങൾ അവർ പ്രചരിപ്പിച്ചു കൊണ്ടാണ് മുതലെടുപ്പ് നടത്തിയിട്ടുള്ളത്. അമ്മ അഞ്ചാം ക്ലാസ് പഠിച്ചോ പാസ്സായിട്ടുണ്ടോ എന്നും സംശയമാണ്. മാതാമൃതാന്തമയി. പക്ഷെ അവരിന്ന് കേരളത്തിലെ മാത്രമല്ല ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു അമ്മ ദൈവമാണ്. എന്താ അവരുടെ പ്രധാനപ്പെട്ട മഹത്വം? അവരാദ്യം തന്നെ ബഹുജനങ്ങളിൽ സ്വീകാര്യം വാങ്ങാൻ ഉപയോഗിച്ചിട്ടുള്ളത് ദിവ്യാത്ഭുത തന്ത്രങ്ങളാണ്. ദിവ്യാത്ഭുത തന്ത്രങ്ങൾ, അതും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പലയിടത്തും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. അങ്ങനെയുള്ള പൊടിക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയാണ് ആൾദൈവങ്ങൾ സ്വീകരിച്ചു വന്നത്. അതുകൊണ്ട് ആൾദൈവങ്ങൾക്ക് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന പിന്നെ ദിവ്യന്മാരായ അല്ലെങ്കിൽ മഹാന്മാരായ ആചാര്യന്മാരെക്കാൾ ബഹുജന അംഗീകാരം അവർക്ക് നേടാൻ എളുപ്പം സാധിച്ചു എന്നതാണ് ഇതൊരു ഗുണം. അവരെ പ്രോപ്പഗൻഡ മെത്തേഡ് വളരെ നോവലായിരുന്നു. ഒരു സിനിമ ടോപ്പിക്കായിട്ടുള്ള ഒരു രീതിയിലാണ് അവരവരുടെ ഗവേഷണ രീതികൾ കണ്ടുപിടിച്ചത്. അതിൻ്റെ ബന്ധം ആൾദൈവങ്ങൾ ഇവിടെ നമ്മുടെ ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10,000 ആൾദൈവങ്ങളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും. ആ ആൾദൈവങ്ങളായ ആൺദൈവങ്ങളുടെയും പെൺദൈവങ്ങളുടെയും ഒരു പ്രത്യേകത, അവരൊക്കെ ലൈംഗികമായ അരാജകത്വ സംസ്കാരമുള്ളവരാണ്. ആൾദൈവങ്ങൾ സമ്പൂർണ്ണമായും ഒരാളതിൽ വളരെ കുറച്ചാളുകളെ ആൾദൈവം എന്ന് പേരിൽ വയ്ക്കുന്നതിൽ ബാക്കിയുണ്ടാവുള്ളൂ. ഓരോ ദിവസവും നമ്മൾ പത്രത്തിൽ വായിക്കുന്നു, ഇന്ന ആൾദൈവത്തെ അറസ്റ്റ് ചെയ്തു, കാരണം 8 വയസ്സായ കുട്ടിയെ ബലാത്സംഗം ചെയ്തു. പിന്നെ സ്വന്തം അനുയായിയുടെ മകളെ ബലാത്സംഗം ചെയ്തു. അമ്മയും മകളും കൂടി പരാതി. അങ്ങനെ പല ആളുകളെയും വലിയ വലിയ ആളുകളെ പേര് പറയാണ്ട്, അങ്ങോട്ട് പോയാൽ എൻ്റെ സമയം പോകും, അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. ഇങ്ങനെ ആൾദൈവങ്ങൾ അടക്കമുള്ള കപട ദൈവങ്ങളെയും കപടവാദികളെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ മതപണ്ഡിതന്മാർ ആധുനിക കാലത്തെ മതത്തിന് പുത്തൻ വേഷം നൽകാൻ ശ്രമിച്ചു നടത്തിയത്. അതിൻ്റെ ഫലമെന്തുണ്ടായി? നിങ്ങൾക്കറിയാം, മാജിക് ഷോന് 50 ആളെ ധാരാളം കിട്ടും, ഒരു യുക്തിവാദി പ്രസംഗത്തിന് കുറച്ചാളേ കിട്ടുള്ളൂ. എന്താ കാരണം? ഈ മാജിക് പരിപാടി വളരെ ആകർഷണീയമാണ്, പുതിയ പുതിയ ധാരണകൾ കിട്ടും. മറ്റേ യുക്തിവാദ ചിന്തയുടെ അഭിപ്രായ പ്രകടനങ്ങൾ തത്വനിഷ്ഠമാണ്, വേണ്ടത്ര രസകരമായി കൊള്ളുന്നില്ല. പിന്നെ അതാകട്ടെ, തങ്ങളുടെ മുൻവിധികളെ ചോദ്യം ചെയ്ത് കളയും, മതപരമായ മുൻവിധികളെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ആളുകൾ അങ്ങോട്ട് പോകാനേ മെനക്കെടുന്നില്ല. ഈ ഒരു വൈരുദ്ധ്യമുള്ളതുപോലെയാണ് ആധുനിക തലമുറയിൽ മതങ്ങൾക്ക് ആളുകൾ കൂടാനുള്ള കാരണമുണ്ടായത്. നിങ്ങൾ കരുതണ്ട, മതമല്ല മുന്നോട്ട് പോകുന്നത്. മതം അതിൻ്റെ സ്വാഭാവികമായ മരണശയ്യയിലേക്ക് നിന്ന് കാല് നീട്ടുന്നു, ഇരുന്ന് കാല് നീട്ടുന്നു, പിന്നെ കിടന്നും കാല് നീട്ടുന്ന പല പ്രവണതകളിലൂടെയാണ് കടന്നു പോകുന്നത്. പല രാജ്യങ്ങളിലും പല അവസ്ഥകളിലാണ് മതത്തിൻ്റെ തകർച്ച. പാശ്ചാത്യ രാജ്യങ്ങളിൽ പള്ളികൾ നിലനിർത്താൻ കഴിയാതെ വിറ്റ് കാശാക്കുന്നു, വ്യാപാര സ്ഥാപനങ്ങളായി പള്ളികളെ വിറ്റൊഴിക്കുന്നു,
ആരാധനാലയങ്ങൾ പൂട്ടുന്നു. പാശ്ചാത്യ ലോകത്ത്, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലടക്കം, ക്രിസ്തീയ പള്ളികൾ ആളില്ലാതെ നിർജീവമാകുന്നുവെന്ന വാർത്തകൾ നാം വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അതിൻ്റെ ഒരു ആ മതത്തിൻ്റെ ആ വർത്തമാനകാല ശാസ്ത്ര ആഘാതത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ആഘാതമാണ് ആ മരണശൈലിയിലേക്കുള്ളവരുടെ കാല് നീട്ടിയിരിപ്പ്. ഇതിനൊക്കെ കാരണം എന്താണ്? മതം എങ്ങനെ ഒരു തകർച്ചയുടെ വക്കിലെത്താനുള്ള കാരണം എന്താണ്? സംശയം ഉന്നയിക്കുന്നത് മതം അനുവദിച്ചു കൊടുക്കുന്നില്ല. ശാസ്ത്രത്തിൽ സംശയം എവിടെയും ഉന്നയിക്കാം, മതത്തിൽ സംശയം ഉന്നയിച്ചാൽ അവൻ കുറ്റവാളിയാണ്. ദിവ്യനായ തൻ്റെ ദൈവത്തെ പരാമർശിക്കുന്നവൻ കുറ്റവാളിയാണ്, അവളെ ചിലപ്പോൾ ശിക്ഷിച്ചു കളയും. ചോദ്യം ചെയ്യാൻ പാടില്ല, ഇത് മതത്തിൻ്റെ ആജ്ഞയാണ്. ശാശ്വത സിദ്ധാന്തമാണ്, താൽക്കാലികമല്ല മതസിദ്ധാന്തം. അത് ശാശ്വതമാണ്, കാലാകാലം നിലനിൽക്കും. വേദത്തിൽ പറഞ്ഞൊരു വാചകത്തിന് വെട്ടലും തിരുത്തലുമില്ല. ഖുറാനിൽ പറഞ്ഞൊരു വാചകം കാലാകാലം നിലനിൽക്കും, കാരണം അള്ളാഹുവിൻ്റെ സർവജ്ഞാനമാണ് ഇതിലടങ്ങുന്നത്. അങ്ങനെയുള്ള മൂഢബാധമാണ് അവതരിപ്പിക്കുന്നത്. വേറെ എന്നുള്ളത് ശാശ്വത സിദ്ധാന്തമാണവ. വസ്തുനിഷ്ഠ പരീക്ഷണം അവർക്ക് സ്വീകാര്യമല്ല. ഒരിക്കലും തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ചോദിച്ചാൽ അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. അവർക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അവരുടെ ശാസ്ത്രം. മതശാസ്ത്രമെന്നൊക്കെ വിളിക്കും. ശാസ്ത്രമെന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് ശാസിക്കപ്പെട്ടത് എന്നതാണ്. രാജാവ് ശാസിച്ച വർത്തമാനം എന്താണോ അത് ശാസ്ത്രമാണ്, രാജാവിൻ്റെ ശാസ്ത്രം. അതുപോലെ മതപണ്ഡിതൻ്റെ ശാസ്ത്രം, അതൊന്നും വസ്തുനിഷ്ഠ തെളിവല്ല, അവരുടെ ആജ്ഞാപരമായ കൈപാടതിന് പ്രധാനമായിട്ടുള്ളത്. പിന്നെ യുക്തിപരമായ സിദ്ധാന്തവൽക്കരണം അവിടെ അനുവദനീയമല്ല. മതങ്ങൾക്ക് യുക്തിവൽക്കരണമില്ല, നേരെ മറിച്ച് ആത്മീയവൽക്കരണമേ ഉള്ളൂ. അതിനാൽ ദൈവബോധം വിവിധ മതക്കാരിൽ പലതാണ്. എന്താണ് പലതരം മതങ്ങളും പലതരം ദൈവങ്ങളും പലതരം സംഘർഷങ്ങളും മതസംഘടനകൾക്കും ഉണ്ടാവാൻ കാരണം? മതങ്ങൾക്ക് ഓരോന്നിൻ്റെയും മെത്തഡോളജി വേറെയാണ്. ഒരു പണ്ഡിതൻ്റെ മെത്തഡോളജി അല്ല മറ്റൊരു പണ്ഡിതൻ സ്വീകരിക്കുക. അവർക്ക് സാമാന്യ മെത്തഡോളജി ഇല്ല. ഒരാചാര്യൻ എന്ത് പറയുന്നുവോ അത് സത്യം. അങ്ങനെയാണ് പരിശീലിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് കാലാകാലമായി. അതിൻ്റെ ഫലമായി വിവിധ മതങ്ങൾ പലതരം ചിന്തകൾ അവതരിപ്പിക്കുന്നു. സമാനത അവരുടെ ദൈവങ്ങൾക്ക് പോലുമില്ല. ഹിന്ദുവിൻ്റെ ബ്രഹ്മാവിനെയോ വിരാട് പുരുഷനെയോ അതുപോലെ തന്നെ പാർവതിയെയോ ശിവനെയോ പിന്നെ വിഷ്ണുവിനെയോ എത്രയെത്ര ദൈവങ്ങളാണ്, 33 മുക്കോടി ദൈവങ്ങൾ ഹിന്ദുമതത്തിലുണ്ട്. പരസ്പരം ഐക്യമില്ല. ദൈവത്തിൻ്റെ കാര്യത്തിൽ യോജിപ്പില്ല, ആ ദൈവങ്ങളുടെ അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ യോജിപ്പില്ല. ശുദ്ധ അസംബന്ധ ജടിലതയുടെ ഒരു മേഖലയാണ് മതസിദ്ധാന്തങ്ങൾ ഓരോ മതത്തിനുള്ളിൽ പോലും. പിന്നെ അന്യമതങ്ങളെ കാര്യം പറയണ്ടല്ലോ. അന്യമതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹിന്ദുമതവും ഇസ്ലാം മതം തമ്മിൽ എന്ത് യോജിപ്പാണുള്ളത്? ഹിന്ദുമതത്തിൽ ബഹുദൈവ ആരാധന, ഇസ്ലാം മതം പറയുന്നത് ഏകദൈവ ആരാധന. അപ്പം തന്നെ തമ്പുതെറ്റി. ഇസ്ലാം മതത്തിൽ തന്നെ ഏകദൈവ ആരാധനയും ബഹുദൈവാരാധനയും വേറെയുണ്ട്. മതത്തിൻ്റെ ഉള്ളിലുള്ള പല ഗ്രൂപ്പുകളും വേറെയുണ്ട്. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും അധികം ഭിന്നിപ്പുള്ളതിൽ ഇസ്ലാം മതത്തിലാണെന്ന് ആ തോന്നുന്നത്. അങ്ങനെ ആന്തരികമായ ആ ഭിന്നിപ്പിൻ്റെ ഫലമായി ഇസ്ലാം ആത്മഹത്യയുടെ ഒരു മുനമ്പത്ത് കയറി പടവെട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് IS എന്ന് പറയുന്ന അത് ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ന് ലോകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഉള്ളിലെ മതവിഭാഗങ്ങൾ തമ്മിൽ ആയുധമെടുത്ത് പോരാണ്. അന്യമതത്തെ നശിപ്പിക്കുക, ഷിയാക്കളെ നശിപ്പിച്ചാലേ സുന്നികൾക്ക് തൃപ്തിയുള്ളൂ, അല്ലാതെ ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞാൽ പോരാ. അങ്ങനെ മതത്തിൽ ആത്മഹത്യാപരമായ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സിറിയ തുടങ്ങി, ഇറാഖ് തുടങ്ങി പാശ്ചാത്യ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ എത്ര ആയിരക്കണക്കിൽ മുസ്ലിങ്ങളാണ് മരിച്ചു വീണത്. അവരെ തെറ്റെന്താ? ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിച്ചു എന്നതാണ് അവരെ തെറ്റ്. അവർ അവിശ്വാസികൾ പോലും അല്ല, എന്നിട്ടും അവർക്ക് ജീവനെ രക്ഷയില്ല. പിന്നെ ഇന്ത്യയിലെ നമ്മളെ യുക്തിവാദികൾക്കൊക്കെ എല്ലാവർക്കും വല്ല അടി കുടുങ്ങിപ്പോയാൽ ഒരു വെടി കൊണ്ടാൽ അത്ഭുതപ്പെടാനുണ്ടോ? ഇവിടെ നമുക്ക് ആകെ 5-6 ആളുകളെയല്ലേ ഇപ്പോൾ ഇവിടെ വെടി കൊണ്ട് മരിച്ചിട്ടുള്ളൂ. ഒരു ദാവോൾക്കർ മുതൽക്ക് 2-4-5 ആളെ മരിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഫലമായി വയർന്നു വന്ന അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ആ വെടി ഉണ്ടകൾ പിടിച്ചു, ആ വെടിയുണ്ടൻ്റെ തോക്കുകാരനെ പിടിച്ചു. അതിൻ്റെ ആളുകളിപ്പോൾ ജയിലിലാണ് കിടക്കുന്നത്. പൂർണ്ണമായി തെളിവ് ഇപ്പോഴും വന്നിട്ടില്ല, ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ തോക്ക് ഉപയോഗിച്ചിട്ടാണ് പൻസാരിയെയും ദാബോൾക്കറേയും പിന്നെ ആരാ പിന്നെ നമ്മളെ ഡംബി സർവകലാശാലയിലെ കൽബുർഗി അടക്കമുള്ള ആളുകളെയൊക്കെ കൊന്നത് ഒരേ തോക്ക് ഉപയോഗിച്ചിട്ടാണ് അത്രയും. അപ്പം ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
അപ്പോൾ മതവിഭാഗങ്ങൾ, അതായത് മത എതിരാളികളെ മാത്രമല്ല അവർ തകർക്കുന്നത്, സ്വന്തം മതത്തിലെ സ്വന്തം ഇഷ്ടപ്പെട്ട ഇന്നലെ താലോലിച്ച ഗുരുനാഥനെ ഇന്ന് വെടിവെച്ച് കൊല്ലാൻ അവർക്ക് യാതൊരു വിഷമവുമില്ല. ജാതി മതം ഈ രണ്ട് വിഷയത്തിൻ്റെ പേരിൽ നടന്ന അത്ര രക്തച്ചൊരിച്ചിൽ ഭൂമിയിൽ വേറെ ഒന്നിൻ്റെ പേരിലും ഒരു യുദ്ധത്തിൻ്റെ പേരിലും ഉണ്ടായിട്ടില്ല. നിരന്തരം അത് ആരംഭം മുതൽക്കേ ഉണ്ട്, ഇന്നും അത് തുറന്നേ കൊണ്ടിരിക്കുന്നു. ആ കുഴപ്പം ഉണ്ടായതിൻ്റെ പേരിലാണ് ഒരു 49 ആധുനിക പുരോഗമനവാദികളായ ചിന്തകന്മാർ, മതനിരപേക്ഷ ചിന്തകന്മാർ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതിയത്. അതെന്താ കാരണം? ആൾക്കൂട്ട കൊലകൾ അവസാനിപ്പിക്കണം. ഈ ശ്രീ ജയശ്രീ ജയശ്രീറാമെ വിളിച്ചിട്ടില്ലെങ്കിൽ ആൾക്കൂട്ടക്കൊല, ഗോവിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ആൾക്കൂട്ടക്കൊല, പശുവിൻ്റെ ചത്ത പശുവിൻ്റെ തോലുരിച്ചാൽ ആൾക്കൂട്ടക്കൊല, പിന്നെ ദളിതന്മാരാണെങ്കിൽ ആൾക്കൂട്ടക്കൊല, ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി വന്നിരിക്കുകയാണ്. 846 ആൾക്കൂട്ടക്കൊലകൾ 2016 ശേഷം മാത്രം വന്നിട്ടുണ്ട് എന്നാണ് പ്രഗത്ഭന്മാരുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. 846 ആൾക്കൂട്ടക്കൊലകൾ അത്ര ലളിതമല്ല. നാം ഓരോരുത്തരും പത്രത്തിൽ വായിക്കുമ്പോൾ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് തോന്നും. ഇത് ഭീകരമായ ഒരു സാമൂഹ്യ വിനാശത്തിൻ്റെ ഒരു ബുൾഡോസർ, ഒരു വർഗീയ ബുൾഡോസർ ഇന്ത്യയിൽ അഴിച്ചു വിട്ടിട്ടുണ്ട്. അത് ഭരണകൂടമാണ് ആ ബുൾഡോസറിൻ്റെ സംരക്ഷകൻ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ടാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാർ അത് തിരിച്ചറിഞ്ഞ്, അതിൽ യുക്തിവാദികൾ വളരെ കുറവാണുള്ളത്, ഞാൻ അറിയപ്പെടുന്ന യുക്തിവാദികളൊന്നും ഇല്ല, എല്ലാവരെയും യുക്തിവാദികളും ആയിരിക്കാം, അവരത് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ഭരണകൂടത്തിൻ്റെ ബുൾഡോസർ കൊണ്ടാണ് ഈ പറഞ്ഞ ആൾക്കൂട്ടക്കൊലകൾ നിർവഹിക്കുന്നതിന്, ഈ ഭീകരവാദികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതെന്നും ഇങ്ങനെ മർദ്ദിതരായ ജനതയ്ക്ക് സംരക്ഷണം കൊടുക്കാത്തതെന്നും വളരെ വ്യക്തമാണ്. വർത്തമാനകാല പത്രങ്ങൾ മാത്രം കടന്നുപോയാൽ മതി. അതുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ മാതിരിയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുത്തത്, പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ നമ്മളൊരു കത്തയച്ചു നോക്കുക, ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഇതിലുള്ളതുകൊണ്ട് പ്രധാനമന്ത്രി വിചാരിച്ചാലാണ് എളുപ്പം ഇത് പരിഹരിക്കാൻ സാധിക്കുക. ആ കത്ത് അയച്ചിട്ടേ ഉള്ളൂ, പ്രധാനമന്ത്രിക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയില്ല, പത്രത്തിൽ വാർത്ത വന്നിട്ടേ ഉള്ളൂ. പ്രധാനമന്ത്രി അതിലോടൊന്നും പ്രതികരിച്ചിട്ടില്ല. ഈ ഭീകരമായ എതിർപ്പ് വന്നിട്ട് പോലും അടൂർ ഗോപാലകൃഷ്ണനെ ആട് പിന്നെ സ്ഥലം വിട്ടു പോകാൻ വരെ പറയുന്ന വൃത്തികേടുകൾ നമ്മുടെ കേരളത്തിലെ ഹിന്ദുവർഗീയവാദികൾ പറഞ്ഞിട്ട് പോലും കേന്ദ്ര BJP നേതാക്കന്മാർ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. ഒരു വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും ഇതൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർ പ്രതികരിച്ചിട്ടില്ല. ഇന്നേ വരെ നമ്മുടെ മുഖ്യ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞത് ശരിയാണ്, പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം ഇതിലുണ്ട്, ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് അതിന് കൂട്ടു നിൽക്കുകയാണ്, ഇവിടുത്തെ പോലീസ് വിഭാഗം ഗവൺമെൻറ്റിൻ്റെ വെപ്പാട്ടികളെപ്പോലെ പ്രവർത്തിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം പിന്നെ എങ്ങനെയാണ് കണ്ടെത്തുക? വളരെ ലളിതമായ, വളരെ മാനവികമായ, സംസ്കാര സമ്പന്നമായ ആശയവിനിമയത്തിലൂടെയാണ് നമ്മുടെ സാംസ്കാരികനായി മറുപടി പറഞ്ഞത്. എന്നിട്ട് പോലും ആ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കി ഉത്തരം പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നതിന് പകരം പ്രധാനമന്ത്രി എന്താ ചെയ്തത്? സ്വന്തം വർഗീയ ഭീകരവാദികളെ കൊണ്ട് സാംസ്കാരിക നായകന്മാർക്കെതിരെ അപച്യുതി ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളും അവരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥകളിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് കാണിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മതനിരപേക്ഷ രാഷ്ട്രം ഹിന്ദു തീവ്രവാദികളുടെ കയ്യിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒന്നാം തരം തെളിവാണിത്. BJP ഹിന്ദു തീവ്രവാദി സംഘടനയാണോ എന്നുള്ള കാര്യം അവരെ പുസ്തകം വായിച്ചതല്ല നമ്മൾ തീരുമാനിക്കുന്നത്, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നോക്കിയിട്ടാണ്. ഒരാളുടെ ഗുണം നിലനിൽക്കുന്നത് അയാളെ കർമ്മത്തിലാണ്, അയാളെ അഭിപ്രായത്തിലല്ല. ഞാൻ ശാന്തിക്ക് വേണ്ടി നിലക്കൊള്ളുന്നു പറയുകയും ഭീകരവാദത്തിന് വളമ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എത്രയോ ഭീകരവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് വാക്കിൽ വലിയ വില കൊടുക്കാൻ പറ്റില്ല, പ്രവർത്തനത്തിലാണ് മൂല്യം കിടക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് അതിഭീകരമായ ഒരു തീവ്രവാദ സംഘടനയാണ്, ഹിന്ദു തീവ്രവാദ സംഘടനയാണ്. അവർക്കിപ്പോൾ കൊമ്പ് വളച്ചിരിക്കുന്നു, ഈ കുതിരയ്ക്ക് കൊമ്പ് മുളച്ചതുപോലെ അവർക്ക് കൊമ്പ് മുളച്ചിരിക്കുന്നു. അതിനെന്താ കാരണം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയതെന്നാണ് കാരണം. ഒരു വലിയ ഭൂരിപക്ഷം, താന്തോദ്യുത്തം ചെയ്യാൻ പര്യാപ്തമാകുന്ന ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അവർക്ക് അഹന്ത നൽകാനുള്ള പ്രധാന കാരണം. ഈ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്
മതത്തിൻ്റെ പഴയ പാരമ്പര്യങ്ങൾ പരമാവധി കപട പ്രചാരവേല വഴി പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്ക് ഇവിടുത്തെ പുരോഗമനവാദികളെ, മതനിരപേക്ഷവാദികളെ, ശാസ്ത്രീയ ചിന്തകരെ, മാനവികവാദികളെ, സോഷ്യലിസ്റ്റുകളെ, കമ്മ്യൂണിസ്റ്റുകളെ, ദളിതുകളെ, അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളെ തകർക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ കഴിയും എന്നൊരു പ്രത്യാശയിൽ അവരെത്തിപ്പെട്ടിട്ടുണ്ട്. ഇത് മാരകമായ ഒരു ഭവിഷ്യത്താണ് എന്നത് നാം തിരിച്ചറിയേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സത്യത്തിൽ മതവും ശാസ്ത്രവും തമ്മിലെ വിശകലനത്തിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. ഈ നമ്മൾ മതവും ശാസ്ത്രവും, മതത്തെക്കുറിച്ചും ഞാൻ അതിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രാഥമികമായി നമുക്കുണ്ടാകേണ്ടുന്ന അറിവിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. ഇനി ആ ശാസ്ത്രീയ രീതി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തുമെന്നുള്ളതിൻ്റെ തെളിവാണ് നേരത്തെ ഈ പറഞ്ഞ അവസാനം സമാപിപ്പിച്ച ആ വിഷയം, ഈ നമ്മളെ ആൾക്കൂട്ടക്കൊലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം. ഇത് അതുമാത്രമൊന്നുമല്ല, ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അവിടേക്കൊക്കെ പോയാൽ സംഗതി കാര്യം കുഴപ്പമായി തീരും. ഞാനതിലേക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആധുനികമായ നിലപാട്, ഏറ്റവും ലേറ്റസ്റ്റായി വന്നിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന ആധുനിക ശാസ്ത്ര സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി. അതിനെ ബിഗ് ബാങ് തിയറി എന്ന് തന്നെയാണ് പറയുന്നത്. മഹാസ്ഫോടനം, മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നാണ് മലയാളത്തിൽ അതിനെ വിളിക്കുക. ഈ വിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ ശക്തനായ വക്താവായിട്ടാണ് ഈ അടുത്ത കാലത്ത് മരിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ഖഗോളശാസ്ത്രകാരൻ, ആസ്ട്രോഫിസിസ്റ്റ്, ഏറ്റവും പ്രഗത്ഭനായ, ഒരു പക്ഷേ ഐൻസ്റ്റീനോളം തന്നെ ഉയർന്ന മനീഷയുള്ള ഒരു അസാധാരണ പ്രതിഭയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഏറ്റവും ലേറ്റസ്റ്റായി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ബിഗ് ആൻസേഴ്സ്, ബിഗ് ക്വസ്റ്റ്യൻസ് ടു ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ബിഗ് ഷോർട്ട് ആൻസേഴ്സ് ടു ബിഗ് ക്വസ്റ്റ്യൻസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. 2018 ആ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ആ പുസ്തകം ഇറങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ മരിക്കൻ്റെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന അപൂർവമായ ചില കണ്ടെത്തലുണ്ട്. പ്രപഞ്ചോൽപ്പത്തി ശാസ്ത്രവിഷയമാണ്, അതൊരു മതവിഷയമല്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ വസ്തുനിഷ്ഠ പഠനം നടത്താതെ ഉൽപ്പത്തി എന്താണെന്ന് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ഈ വിഷയം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മതം ചേക്കേറി കൈവശപ്പെടുത്തിയ ഒരു വിഷയമാണ്. പ്രപഞ്ചം ഉൽപ്പാദിപ്പിച്ചത് പിന്നെ ദൈവമാണ്, സൃഷ്ടികർത്താവ് ദൈവമാണ്, എല്ലാം സൃഷ്ടിച്ചവൻ ദൈവമാണ് എന്ന വാചകത്തിലൂടെ സൃഷ്ടികർത്താവിൻ്റെ എന്ന അർത്ഥത്തിൽ എല്ലാ സൃഷ്ടികർമ്മങ്ങളുടെയും കർത്താവായി ദൈവത്തെ അവതരിപ്പിച്ചത് മതമാണ്. എന്നാൽ ശാസ്ത്രത്തിന് മതകാര്യങ്ങളിൽ ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ? സ്റ്റീഫൻ ഹോക്കിംഗ് വളരെ വ്യക്തമായി പറഞ്ഞു, ശാസ്ത്രത്തിൻ്റെ വിഷയമല്ല മതം. ശാസ്ത്രം വസ്തുനിഷ്ഠ അറിവ് പരിശോധിക്കുന്ന ഗവേഷണ രീതിയാണ്, മതം ആത്മീയജ്ഞാനത്തിൻ്റെ മണ്ഡലമാണ്. പക്ഷേ ശാസ്ത്രം ഗവേഷണ സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ ഗവേഷണം വരുമ്പോൾ മതത്തിൻ്റെ പഴയ സങ്കല്പങ്ങൾ താരതമ്യപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. കാരണം ആ മതത്തിൻ്റെ പഴയ സൃഷ്ടികർമ്മവാദം വളരെ ബഹുജനങ്ങളിൽ സ്വാധീനമുള്ള ഒരു വിഷയമാണ്. ഇന്നും ഭൂരിപക്ഷം ആളുകളും ഇന്നും പഴയ മൂഢവാദങ്ങളിൽ വിശ്വസിക്കുന്നു. ഭൂമി 6 ദിവസങ്ങൾ കൊണ്ടുണ്ടാക്കിയെന്നാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. അത് 6 ദിവസങ്ങൾക്ക് പകരം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 ദിവസം അളവുള്ള 3 ലക്ഷം കൊല്ലങ്ങൾ കൊണ്ടാണെന്നുള്ള വാദവും ഖുറാനിൽ തന്നെയുണ്ട്. ഒരേ പുസ്തകത്തിൽ തന്നെ 2 കാലഗണന പറയുന്ന അത്ഭുതവും നിങ്ങൾക്ക് ഖുറാനിൽ കാണാം. ആ ഖുറാൻ മഹാവിജ്ഞാനത്തിൻ്റെ ശേഖരമാണെന്നാണ് പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത്, വർത്തമാനകാല പണ്ഡിതന്മാർ എഴുതി വിടുന്നത്. എന്തൊരു ബുദ്ധിശൂന്യതയാണെന്ന് അറിഞ്ഞുകൂടാ. കരുതി കൂട്ടി കള്ളപ്രചരണം നടത്തുന്ന ആധുനിക മത പണ്ഡിതന്മാർ രാജ്യത്തിന് ഒരു വലിയ വിപത്താണ്. അത് തിരിച്ചറിയേണ്ടത് യുക്തിവാദികളാണ്. അവരെ ചോദ്യം ചെയ്യേണ്ടതും അവരെ തുറന്നു കാണിച്ച് ബഹുജനങ്ങളുടെ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യേണ്ടതും യുക്തിവാദികളുടെയും ശാസ്ത്രപ്രവർത്തകരുടെയും കടമയാണ്. പക്ഷേ ആ രംഗത്ത് യുക്തിവാദികൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നത് വർത്തമാനകാലത്തെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രകാരം ദൈവാസ്തിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ എവിടെ എത്തുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ 2-3 വരിയെടുത്ത് ഞാൻ പറയാം. ഗോഡ് നോ ലോങ്ങർ ഹാസ് എനി പ്ലേസ് ഇൻ ദ തിയറീസ് ഓഫ് ദ ക്രിയേറ്റിംഗ് ഓഫ് ദ യൂണിവേഴ്സ്.
പ്രപഞ്ചോൽപ്പത്തി കാര്യവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ദൈവത്തിന് ഒരു തരത്തിലുള്ള പങ്കും ഇനി മേലാലില്ല. നോ ലോങ്ങർ ദൈവത്തിന് സിദ്ധാന്ത ദൈവ സൃഷ്ടി സിദ്ധാന്തത്തിൽ ഇടപെടാനുള്ള ഒരു അർഹതയും ഇനി പിന്നെ മത ദൈവത്തിനില്ല. ഡ്യൂ ടു എ സീരീസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ഫിസിക്സ് ഊർജ്ജതന്ത്രത്തിലെ അത്യാധുനിക ഗവേഷണ ഫലങ്ങൾ ആ സാധ്യത തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഊർജ്ജതന്ത്രത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിവാദത്തെ തൂത്തുമാറ്റിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാചകം. രണ്ടാമത്തത്, ബിക്കോസ് ദർ ഈസ് എ ലോ സച്ച് എസ് ഗ്രാവിറ്റി ദ യൂണിവേഴ്സ് ക്യാൻ ആൻഡ് വിൽ ക്രിയേറ്റ് ഇറ്റ് സെൽഫ് ഫ്രം നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന് സ്വയം രൂപാന്തരപ്പെട്ട് വരാനുള്ള ഒരു സവിശേഷ ഗുണം ഈ പ്രകൃതിയിലുണ്ട്. അത് ആ പ്രകൃതിക്ക് ആ ഗുണമുണ്ട് എന്ന് പറയുന്നത് ന്യൂട്ടൺ അവതരിപ്പിച്ച ഗ്രാവിറ്റി ഗ്രാവിറ്റേഷണൽ തിയറി എന്ന തത്വം കൊണ്ടാണ്. ന്യൂട്ടൻ്റെ പ്രസിദ്ധമായ തിയറിയാണല്ലോ ഭൂവാകർഷണ സിദ്ധാന്തം. പിന്നെ ആപ്പിള് വീണതും അങ്ങനെ ഭൂമിക്ക് ആകർഷണ ഫലമുണ്ടെന്ന് തെളിഞ്ഞതും പിന്നീട് ഒരുപാട് ഗവേഷണം നടന്നതും അങ്ങനെ ഒരുപാട് ഗവേഷണം ന്യൂട്ടൺ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തെളിവിന് വേണ്ടി. ആ ന്യൂട്ടോണിയൻ തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ഗ്രാവിറ്റി, ഭൂവാകർഷണ ബലം. ഭൂവാകർഷണ ബലം ഭൂമിക്ക് മാത്രമൊന്നുമല്ല, ആദ്യം പഠിച്ചത് അങ്ങനെയായതുകൊണ്ടാണ് നമ്മൾ ഭൂവാകർഷണം എന്ന് പറയുന്നത്. ഇത് സൂര്യനുണ്ട്, നക്ഷത്രങ്ങൾക്കുണ്ട്, എല്ലാ ഗഗോള വസ്തുക്കൾക്കും ഈ ആകർഷണ ബലമുണ്ട്. അതുകൊണ്ട് ആ ആകർഷണ ബലത്തെ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഗ്രാവിറ്റി എന്ന് പറയും, മറ്റ് പ്രപഞ്ച വസ്തുക്കളെക്കുറിച്ച് പറയുമ്പോൾ ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് എന്നാണ് പറയുക. ഗ്രാവിറ്റിയോട് ബന്ധപ്പെട്ട സിദ്ധാന്തം അല്ലെങ്കിൽ ബലം. അങ്ങനെ അതെല്ലാത്തിനും ഉള്ളത് കൊണ്ട് തന്നെ ഒരു പിന്നെന്താ പറയുക, ശൂന്യതയിൽ നിന്ന് സ്വയം ഉൽപ്പാദിപ്പിക്കുവാനുള്ള സ്വയം ജനിക്കുവാനുള്ള കഴിവ് ഈ ഭൂമിയുടെ പദാർത്ഥങ്ങൾക്കുണ്ടായി എന്ന് ആദ്യം ഈ വരിയിൽ പറയുകയാണ്. ബിക്കോസ് ദർ ഈസ് എ ലോ സച്ച് ആസ് ഗ്രാവിറ്റി, ഗ്രാവിറ്റി എന്ന പോലുള്ള ഒരു നിയമമുള്ളത് കൊണ്ട് ദ യൂണിവേഴ്സ് ക്യാൻ ആൻഡ് വിൽ ക്രിയേറ്റ് ഇറ്റ് സെൽഫ് ഫ്രം നത്തിങ്. ശൂന്യതയിൽ നിന്ന് ഈ യൂണിവേഴ്സിന് സ്വയം ഉൽപ്പാദിപ്പിച്ച് രംഗത്ത് വരാൻ സാധിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സൃഷ്ടികർത്താവിൻ്റെ ആവശ്യമില്ല. ആവശ്യം ഉണ്ടെങ്കിലല്ലേ ദൈവമാണോ ഗോപാലനാണോ ചാത്തനാണോ പിന്നെ വേറെ വല്ല സാധനമാണോ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഒരു സൃഷ്ടികാരകനെ കാണേണ്ടതില്ല. ബിഗ് ബാങ് വാസ് ആൻ ഇന്നെവിറ്റബിൾ കോൺസിക്വൻസ് ഓഫ് ദ ലോസ് ഓഫ് ഫിസിക്സ്. ഈ മഹാവിസ്ഫോടന സിദ്ധാന്തമോ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയൊന്നുമല്ല. അത് ഗ്രാവിറ്റി ഊർജ്ജതന്ത്രത്തിലെ നിയമങ്ങൾ, ഈ ഗ്രാവിറ്റിയെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമങ്ങൾ അവതരിപ്പിച്ച ആധുനിക സിദ്ധാന്തമാണ് ഈ മഹാവിസ്ഫോടനം. അതിനപ്പുറത്തേക്കൊന്നും കടന്നു പോകേണ്ട കാര്യമില്ല. ഊർജ്ജതന്ത്ര തത്വങ്ങൾ തന്നെ അതിന് വ്യക്തമായ തെളിവുകൾ നൽകുന്നുണ്ട് എന്നാണ് മോഡേൺ റാഷണാലിസ്റ്റ് എന്ന കൃതിയിൽ ഇയാൾ എഴുതിയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഞാനിത് പകർത്തതാണ്, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഞാൻ രണ്ടാമത് ആദ്യം പറഞ്ഞ ബ്രീഫ് ആൻസേഴ്സ് ടു ബിഗ് ക്വസ്റ്റ്യൻസ് എന്ന കൃതിയിൽ ഇതിന് വളരെ ഇഷ്ടം പോലെ തെളിവുകൾ വേറെയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവ സൃഷ്ടികർത്താവ് ഉണ്ടോ എന്ന്. അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ ഈസ് ദെയർ എ ഗോഡ് എന്നാണ്. ദൈവം ഉണ്ടോ എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ബ്രീഫ് ആൻസേഴ്സ് ടു ബിഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം. 38 പേജുകളുണ്ട് അതിൽ. ഉഗ്രമായൊരു പഠനമാണിത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ മാക്സിമം ഉന്നതമായ സിദ്ധാന്തങ്ങൾ വെച്ചുകൊണ്ടുള്ളൊരു പഠനമാണ്. അതിനു മുമ്പ് ഒരുപാട് ശാസ്ത്രകാരന്മാർ അതിനനുകൂലമായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ സമാഹരിച്ച് അതിൻ്റെ മോസ്റ്റ് മോഡേൺ തിയറിയായിട്ട് അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലെ ഈ പ്രബന്ധമാണ്. ഞാൻ വായിച്ചതിലെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനം അതാണ്. അത് അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങനെ ദൈവമുണ്ടോ? അതിന് അദ്ദേഹം തന്നെ അദ്ദേഹം മറുപടി പറയുകയാണ്, പ്രപഞ്ചം സ്വാഭാവികമായി ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ശാസ്ത്രീയ നിയമങ്ങൾക്കനുസൃതമായി. ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ പ്രപഞ്ചം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത് ശാസ്ത്രീയ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് എൻ്റെ കരുതൽ, അല്ലാതെ അഭ്യൂഹങ്ങളല്ല, നിഗമനങ്ങളല്ല, വസ്തുനിഷ്ഠ തെളിവുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളാണ്. മാത്രമല്ല അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം തുടരുന്നു, ബിഗ് ബാങ്ങിൻ്റെ മഹാവിസ്ഫോടനത്തിൻ്റെ മുമ്പ് നിങ്ങൾക്ക് സമയം ലഭ്യമല്ല. ഇവിടെ വളരെ ഗൗരവമുള്ളൊരു പോയിൻ്റ് അതാണ്. ഈ ബിഗ് ബാങ് ഉണ്ടായതോടുകൂടിയിട്ടാണ് സമയം ഉണ്ടാകുന്നത്. അതുവരെ ഒന്നുമില്ല, പ്രപഞ്ചമില്ല, ഒരു വസ്തുവില്ല. ബിഗ് ബാങ്ങോടുകൂടിയിട്ടാണ് പ്രപഞ്ചോൽപ്പത്തി നടക്കുന്നത്.
പ്രപഞ്ചം ഉൽപ്പാദിപ്പിക്കുന്ന ആ ബിഗ് ബാങ് എന്ന് പറയുന്ന നടക്കുന്ന സമയത്തിൻ്റെ സെക്കൻഡിൻ്റെ ആരംഭത്തിൻ്റെ അപ്പുറം സമയമില്ല, കാലമില്ല, സ്ഥലവുമില്ല. സമയവും കാലവും ഒന്നിഞ്ഞ സമയം എന്ന് പറയുന്നത് നമ്മൾ കുറഞ്ഞ സമയം, കാലം എന്ന് പറഞ്ഞാൽ ദീർഘസമയത്തെ കാലം നമ്മൾ വിളിക്കും, അത്രയും വ്യത്യാസമുള്ളൂ. അപ്പം ഈ കാലവും സമയവും ദ്രവ്യത്തിൻ്റെ ഗുണമാണെന്ന് പഴയ ശാസ്ത്ര പണ്ഡിതന്മാർ തെളിയിച്ചു വച്ചിട്ടുണ്ട്. ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം അത് അടിവരയിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. ദ്രവ്യത്തിൻ്റെ ഗുണമാണ് സ്പേസും ടൈമും. വളരെ ശക്തമായി അദ്ദേഹത്തിൻ്റെ ആപേക്ഷിക സിദ്ധാന്തത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 2005 കാലം മുതൽക്കേ ആ സിദ്ധാന്തം അംഗീകരിക്കപ്പെട്ടതാണ്. ഐൻസ്റ്റീൻ്റെ തിയറി ഉണ്ടല്ലോ, ആപേക്ഷിക സിദ്ധാന്തത്തിലെ രണ്ട് നിയമങ്ങൾ, അതൊന്നും തന്നെ അദ്ദേഹം ജനിച്ചതിന് ശേഷം ഇന്നേ വരെയുള്ള ഒരു ഗവേഷണവും അതിനെതിരായ തെളിവുകൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ഗവേഷണങ്ങളിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്വേൺ എന്ന് പറയുന്ന ഫ്രാൻസിലെ അതിഗംഭീരമായ ഒരു ലാബുണ്ടല്ലോ ഭൂമിക്കടിയിൽ, കിലോമീറ്ററുകൾ വ്യാസത്തിലുള്ള വളരെ വലിയ വൃത്താകാരത്തിലുള്ള ഒരു വലിയ ഗവേഷണശാല. ആ ഗവേഷണശാലയിൽ നടത്തിയ നിരവധി സബ്അറ്റോമിക് ആർട്ടുകളെക്കുറിച്ചുള്ള പഠനത്തിലും ഐൻസ്റ്റീൻ തിയറി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നത് നാം അറിയണം. ആ ഐൻസ്റ്റീനിയൻ തിയറിയാണ് ദ്രവ്യത്തിൻ്റെ ഗുണമാണ് സ്ഥലവും കാലവും എന്ന് പറയുന്നത്. അങ്ങനെ ദ്രവ്യത്തിൻ്റെ ഗുണമാകുന്ന സ്ഥലവും കാലവും, ദ്രവ്യം ജനിക്കുന്ന ബിഗ് ബാങ് എന്ന് പറയുന്ന ആ സ്ഫോടനത്തിൻ്റെ മുമ്പ് ഉണ്ടാവില്ല, സ്ഥലവുമില്ല, കാലവുമില്ല, അത് മുതൽക്കാണ് സ്ഥലവും കാലവും തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബാങ്ങിൻ്റെ മുമ്പ് നിങ്ങൾക്ക് സമയം ലഭ്യമല്ല, കാരണം ബിഗ് ബാങ്ങിന് മുമ്പ് സമയമില്ല. ഇത് ഇദ്ദേഹത്തിൻ്റെ വാചകമാണ്, സ്റ്റീഫൻ്റെ വാചകമാണ്. ഒരു മുൻ കാരണമില്ലാത്ത ഒന്നിനെ നാം അവസാനമായി കണ്ടെത്തി. കാരണമില്ലാതെ കാര്യമില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യമായി ഒരു കാരണവുമില്ലാതെ ഒരു കാര്യം കണ്ടെത്തുന്നു, അത് പ്രപഞ്ച സൃഷ്ടിയാണ്. അദ്ദേഹം അടിവരിയിട്ട് പറയുന്നു, കണ്ടെത്തി. കാരണം ഒരു കാരണത്തിന് മുമ്പ് സമയം ഉണ്ടായിരുന്നില്ല അതിന് നിലനിൽക്കാൻ. ബിഗ് ബാങ് ഉണ്ടാകുന്നതിന് മുമ്പ് സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ബിഗ് ബാങ്ങിന് മുമ്പ് പദാർത്ഥം ഉണ്ടായിരുന്നില്ല. ഇതിനർത്ഥം ഒരു സൃഷ്ടികർത്താവിൻ്റെ സാന്നിധ്യം സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാണ്. പ്രപഞ്ചോൽപ്പത്തിക്ക് ഒരു സൃഷ്ടികർത്താവിൻ്റെ ആവശ്യമില്ല, കാരണം ഒരു ക്രിയേറ്ററിക്ക് നിലനിൽക്കാനുള്ള സമയവും സ്ഥലവും അവിടെ ഉണ്ടായിരുന്നില്ല. പേജ് 37 ഈ പുസ്തകത്തിൻ്റെ പേജ് 37, 38 ആകെ ആ പ്രബന്ധമുള്ളത്, അതിൻ്റെ 37-ാമത്തെ പേജിൽ ഇത് പറയുകയാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ തെളിവിതാണ്, ആധുനിക ശാസ്ത്രം ദൈവാത്വത്തെ തരിമ്പും അനുവദിക്കുന്നില്ല. അത് വസ്തുനിഷ്ഠമായ ഒരു സത്യമല്ല, അത് മതപരമായ ഒരു മിത്താണ്, ഒരു മിഥ്യാകഥനം, കള്ളവാചകം, കപടവാചകം. ഇല്ലാത്തൊന്നിനെ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി മഹാന്മാരായ ഒരുപാട് ആചാര്യന്മാരുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട്. അദ്വൈതവാദികൾ മുതൽക്ക് അനൈദ്വൈതവാദികൾ വരെ ആളുകൾ ഒരുപാട് അസംബന്ധങ്ങൾ ഇതിനു വേണ്ടി എഴുതി വച്ചിട്ടുണ്ട്. അവരെഴുതി വെച്ച അസംബന്ധങ്ങൾക്ക് കയ്യും കടക്കില്ല, വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഇത്രയും പറഞ്ഞതിൻ്റെ സൂചന ഇതാണ്, ദൈവാസ്തിത്വം പ്രപഞ്ചത്തിൽ സത്യമല്ല എങ്കിൽ പിന്നെ മതങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എത്രയെത്ര മതങ്ങൾ മഹാന്മാരായ നേതാക്കന്മാരുടെ മതങ്ങളായിട്ടുണ്ട്, ആ മതങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ട ആവശ്യമുണ്ടോ? മതങ്ങൾ ഉള്ളതുകൊണ്ട് മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ശാസ്ത്രം ഉള്ളതുകൊണ്ടാണോ മനുഷ്യർക്ക് ഗുണമുള്ളത്? ഞാൻ നിങ്ങളെ ശ്രദ്ധ ഈ ചോദ്യത്തിലേക്ക് വിടുന്നു. മതം സമൂഹത്തിന് ആവശ്യമാണോ? ശാസ്ത്രം സമൂഹത്തിന് ആവശ്യമാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാരണത്താലും മതം സമൂഹത്തിന് ആവശ്യമല്ല. ചില മതപണ്ഡിതന്മാർ പറയും ധർമ്മം ഉണ്ടാക്കിയത് മതമാണെന്ന്. ശുദ്ധ അസംബന്ധവാദമാണ്. ധർമ്മവും മതവും തമ്മിൽ ബന്ധമില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഹീനമായ ധർമ്മങ്ങൾ മുഴുവൻ മതത്തിൻ്റെ പേരിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. ഒരുപക്ഷേ പിന്നെ ബുദ്ധദേവനും അതുപോലെ ജൈനനും ഒക്കെ കഴിഞ്ഞാൽ വേറെ പല മതപണ്ഡിതന്മാർക്കും ധാർമ്മികതയെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നില്ല, മാനവികതയെക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല. ഹിന്ദുമതത്തിൻ്റെ ധർമ്മം നിങ്ങൾ ആലോചിച്ചു, ചാതുർവർണ്ണ്യം. 7% വരുന്ന ഇന്ത്യയിലെ ബ്രാഹ്മണന്മാർ മഹാന്മാർ. ഇന്ത്യയിലെ ഏകെ 7% ബ്രാഹ്മണന്മാരുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ചാതുർവർണ്ണത്തിന് വേണ്ടി BJP ഹിന്ദുമത സംഘടനകളും പ്രവർത്തിക്കുന്നത്. അതേസമയത്തോ ഇവിടെ വരുന്ന ഒരു 74% വരുന്ന പട്ടികജാതി, പിന്നോക്ക ജാതി, അതുപോലെ തന്നെ പട്ടിക വർഗം, 74% ആളുകൾ ആ മൂന്ന് വിഭാഗത്തിൽപ്പെടും. ബാക്കി വരുന്ന 26% 7% ബ്രാഹ്മണന്മാർ, ബാക്കി വരുന്ന
ഒരു 26 ഏഴും പോയാൽ ബാക്കി 19% മറ്റ് സമൂഹങ്ങൾ, ഈ സഭ പിന്നെ വൈശ്യന്മാരും അതുപോലുള്ള കാണികളൊക്കെ ഉള്ളത്. ഇതാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടന. അപ്പോൾ ഇവിടെ ബ്രാഹ്മണന്മാരുടെ താല്പര്യത്തിന് വേണ്ടി ഹിന്ദുമതത്തിലെ ദൈവങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഈ ഹിന്ദുമതം ഇവിടെ സ്ഥാപിക്കുന്നത് ആർക്ക് വേണ്ടി? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടല്ല, ഹിന്ദുക്കൾ ബ്രാഹ്മണന്മാരല്ല. ഹിന്ദുക്കളിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളിലെ ഈ പറഞ്ഞ ഇന്ത്യൻ ജനതയുടെ 7% ഹിന്ദുക്കളുള്ളൂ. അതേസമയത്ത് ആ ജനവിഭാഗത്തിന് വേണ്ടി 74% വരുന്ന ഇന്ത്യക്കാർ നരകയാതന അനുഭവിക്കണമെന്നത് ചരിത്രപരമായ ഒരു ദുർവിധിയായിരുന്നു. ഇനി അത് തുടരാൻ അനുവദിക്കണമോ എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരിക്കലേ അനുവദിച്ചുകൂടാ. ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് സാംസ്കാരിക നായകന്മാർ പ്രധാനമന്ത്രിക്ക് എഴുതിയിട്ടുള്ളത്. ഞാനും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. ഈ പട്ടികജാതിക്കാർക്കെതിരെ, ദളിതർക്കെതിരെ, അതുപോലെ പിന്നെ പിന്നോക്ക വിഭാഗത്തിനെതിരെ, ന്യൂനപക്ഷത്തിനെതിരെ, അങ്ങനെ അവശജനവിഭാഗത്തിനെതിരെ, ദരിദ്രജനവിഭാഗത്തിനെതിരെ, ദരിദ്രന്മാരുടെ കഥ ഇതിനേക്കാളും മോശമാണ്. ആഗോളവൽക്കരണം വന്ന് ഒരു സമ്പത്ത് മുതലാളിത്തത്തിൻ്റെ ഒരു ബുൾഡോസർ ഇന്ത്യയിലെ പാവങ്ങളെ മേലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം അതിഭീകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ. ഇത്തരമൊരു ഇന്ത്യയിൽ ഹിന്ദുമതം നിലനിൽക്കണമോ? അഥവാ ശാസ്ത്രത്തിൻ്റെ പുരോഗമന ഗുണവിശേഷങ്ങൾ മുഴുവൻ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കണം? ഭരണകൂടത്തിൻ്റെ എല്ലാ കർമ്മങ്ങളിലും ശാസ്ത്രമാണ് നിലനിൽക്കുന്നത്. കുടിവെള്ളം കൊടുക്കുന്നു, അതിന് ശാസ്ത്രം വേണം. ആരോഗ്യം നിലനിർത്തുന്നു, അതിന് ശാസ്ത്രം വേണം. ഗതാഗത മേഖല മെച്ചപ്പെടുത്തണം, അതിന് ശാസ്ത്രം വേണം. എല്ലാ തലത്തിലും എവിടെ ജീവിതത്തിൻ്റെ ഔദ്യോഗിക വസ്ത്ര നിർമ്മാണം മുതൽക്ക് ആഹാരത്തിൻ്റെ നിർമ്മിതി വരെ, നമ്മൾ പ്രകൃതിയിൽ ആഹാരം കഴിക്കുമ്പോഴും അതിൻ്റെ ശുചി, അതിൻ്റെ ശാലീനത, അതിൻ്റെ ശുചിത്വം, അതുപോലെ തന്നെ പാരിസ്ഥിതിക ബന്ധങ്ങൾ, ഇതൊക്കെ നിലനിർത്താൻ ശാസ്ത്രം വേണം. പള്ളി പോയി പ്രാർത്ഥിച്ചാലോ അമ്പലത്തിലിരുന്ന് ധ്യാനിച്ചാലോ നിങ്ങൾക്ക് സാമൂഹ്യ ജീവിതം ശുദ്ധീകരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരു കണിക പോകാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ വിലയിരുത്തൽ, മതം മനുഷ്യനാവശ്യമില്ല. വട്ടപൂജ്യമാണ് മതത്തിൻ്റെ മാനവിക സംഭാവന. മാത്രമല്ല, മതം ഇതിനൊക്കെ തകർത്തൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ജനിച്ചത് മുതൽക്ക് പരസ്പരം തല്ലുംപിടി, ഏറ്റുമുട്ടൽ, യുദ്ധം, കലാപം, വർഗീയത, എന്തെല്ലാം സംഘർഷങ്ങളാണ് ആ കുരിശുയുദ്ധം മുതൽക്ക് നിങ്ങളെ ചരിത്രത്തിലൂടെ കടന്നുപോരും. മതം എന്നും മനുഷ്യദ്രോഹത്തിൻ്റെ ഒരു വേദിയായി മാറി. പക്ഷേ അവിടെ സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഭരണാധികാരം കയ്യിലെടുക്കാൻ വേണ്ടി മതത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി, അതോടുകൂടിയിട്ടാണ് മതരാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഭീകര സമ്പത്ത് ഭൂമിയിൽ ജനിച്ചത്. ഈ മതരാഷ്ട്രീയമാണ് ഇന്ത്യയിൽ ഇന്ന് അതിഭീകരമായി രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത്. ഒരു 100 മുമ്പുള്ളായിരുന്ന മതരാഷ്ട്ര ഭരണകൂടങ്ങളുടെ എല്ലാ പിന്തിരിപ്പൻ ഗുണങ്ങളും ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഈ ഹിന്ദുവർഗീയത സവർണ മേധാവിത്വത്തിൻ്റെ ആധാരശൈലികളിൽ നിലനിൽക്കുന്നതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മതനിരപേക്ഷത അതിശക്തമായി വ്യാപിപ്പിക്കണം. അവശജാതി വിഭാഗങ്ങളെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഒന്നിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ആയുധമണിയിപ്പിക്കുന്ന ഒരു വിപ്ലവ കർമ്മത്തിലേക്ക് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് നാം നമ്മുടെ നാട് നീങ്ങുന്നില്ലെങ്കിൽ, ഒരു വിപ്ലവ ബോധത്തിലേക്കെങ്കിലും നമ്മുടെ നാട് വരുന്നില്ലെങ്കിൽ, ജനങ്ങളുടെ ഭാവി ദുരന്തപൂർണമായി തീരും. ചോദ്യം ചോദിക്കാൻ പറ്റാത്ത ഒരു ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അത് എൻ്റെ പേരുള്ള സാധാരണക്കാരൻ ചോദിച്ചാൽ സാധനമില്ല. സാംസ്കാരിക നായകന്മാരുടെ ചോദ്യത്തിന് പോലും ഉത്തരം കിട്ടുന്നത് ഭീകരമായ സംഘർഷത്തിലൂടെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ തകരുന്നത് നമ്മുടെ ജനാധിപത്യമാണ്, തകരുന്നത് നമ്മുടെ മതനിരപേക്ഷതയാണ്. ഈ ജനാധിപത്യവും മതനിരപേക്ഷതയും തകർന്നാൽ എവിടെയാണ് മനുഷ്യത്വം നിലനിൽക്കുക എന്ന് നമുക്ക് ചോദിക്കാം. യുക്തിവാദികൾ ആദ്യമായി പ്രവർത്തിക്കുന്നത് ഒന്നാം തരം ഹ്യൂമനിസ്റ്റുകളായതുകൊണ്ടാണ് അവർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. മതവും അന്ധവിശ്വാസങ്ങളും വെച്ചു പുലർത്തിയിട്ടുള്ള സാമൂഹ്യ ദുരിതങ്ങളിൽ നിന്നും ഭൂരിപക്ഷം വരുന്ന ജനതയെ മോചിപ്പിക്കുക, അങ്ങനെയുള്ളൊരു വിമോചന കർമ്മമാണ് യുക്തിവാദികൾ ചെയ്യുന്നത്. ഒരു വിശ്വാസിയും ഞങ്ങളെ ശത്രുവല്ല, എല്ലാ വിശ്വാസികളും ഞങ്ങളെ മിത്രങ്ങളാണ്. അതാണ് ഞങ്ങളുടെ മാനസികമായ രാഷ്ട്രീയ വീക്ഷണം, അല്ലെങ്കിൽ സാമൂഹിക വീക്ഷണം. വിശ്വാസി ശത്രുവല്ല, ഒരിക്കലും അങ്ങനെ ശത്രുവെപ്പോലെ വിശ്വാസിയെ കൈകാര്യം ചെയ്യാൻ പാടില്ല. അറിവില്ലായ്മ കൊണ്ട് ആൾക്ക് പാളിച്ച പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടിക്ക് തെറ്റുപറ്റിയാൽ എന്താ ചെയ്യുക? ഒരു അധ്യാപകൻ കൊടുവാളെടുത്ത് വെട്ടുകയാണോ ചെയ്യുക? വേണമെങ്കിൽ ഒരു ചെറിയ നുള്ള് ചെവിക്കൊരു നുള്ളു കൊടുക്കുകയാണോ ചെയ്യുക? ചെറിയ ചെറിയ ശിക്ഷകൾ ചെയ്യും, വേണ്ടാന്ന് പറയുന്നില്ല. ആ രീതിയിലാണ് വിശ്വാസികളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത്
അവരുടെ തെറ്റിൽ നിന്ന് മോചിപ്പിച്ച് അവരെ ശരിയുടെ പാതയിലേക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ പാതയിലേക്ക് അവരെ കൊണ്ടുവരികയും സമൂഹത്തെ ശാസ്ത്രീയമായി സമുദ്ധരിക്കുവാൻ ഭരണകൂടത്തിന് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ ഭരണകൂടത്തിൻ്റെ ഭരണ രീതി ഒന്നാം തരം ഒരു മതനിരപേക്ഷ ഭരണകൂടമായി അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്താൽ വിശ്വാസികൾക്കും സന്തുലിതമായ ജീവിതം കിട്ടും, അവിശ്വാസികൾക്കും സന്തുലിത ജീവിതം കിട്ടും, ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ഗുണം കിട്ടും, മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേമാതിരി ജീവിതം കിട്ടും. അങ്ങനെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ മാനവികമായ മഹാകർമ്മങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ ജീവിത രീതിയാണ് മതനിരപേക്ഷത. ഈ മതനിരപേക്ഷത ഭരണഘടനയുടെ ആമുഖം അടിസ്ഥാന തത്വമാണ്. മതനിരപേക്ഷ നിയമം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള യുക്തിവാദി സംഘത്തിൻ്റെ അഖിലേന്ത്യാ ഓർഗനൈസേഷനായിരുന്ന ഫെറ രണ്ട് തവണ പാർലമെൻറ്റിൽ മാർച്ച് നടത്തി, ബില്ലിൻ്റെ കോപ്പി ഉണ്ടാക്കി, മതത്തെ രാഷ്ട്രീയത്തിന് വേർപെടുത്തുന്ന നിയമത്തിൻ്റെ കോപ്പി ഉണ്ടാക്കി. ആ രണ്ട് തവണയും ആ ബില്ലിൻ്റെ കോപ്പി ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർക്കും പ്രസിഡന്റുമാർക്കും കൊടുത്തു. 2017-ലും 2014-ലും. പക്ഷേ ആ മതനിരപേക്ഷ ബില്ല് ഇതേവരെ പാർലമെൻറ്റ് തൊട്ട് നോക്കിയിട്ടില്ല. ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണെന്ന് പ്രിയാമ്പിളിൽ അടിവരയിട്ട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും അത് നടപ്പാക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. അപ്പം ഭരണകൂടം സത്യത്തിൽ ഭരണഘടനയുടെ തലപ്പത്ത് കയറിയിരുന്ന് ഭരണഘടനയുടെ കാർന്ന് തിന്നുന്ന ഏറ്റവും വലിയ ഒരു ഭീകര ജീവിയെപ്പോലെയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ബഹുജനങ്ങളുടെ ആശയവൽക്കരണത്തിലൂടെ അവരെ ശരിയായ പാതയിലേക്ക് നയിക്കുക മാത്രമേ വഴിയുള്ളൂ. യഥാർത്ഥ യുക്തിചിന്തയിലൂടെ ശാസ്ത്രീയ ബോധത്തിൻ്റെ പ്രചാരണത്തിലൂടെ മതനിരപേക്ഷ തത്വങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി രാഷ്ട്രീയ മതേതര ചിന്ത വളർത്തിയെടുക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് യുക്തിവാദി സംഘത്തോട് വർത്തമാനകാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ കർമ്മം നിർവഹിക്കുവാൻ സംഘത്തിൻ്റെ താലൂക്ക് സമ്മേളനവുമായിട്ടടക്കം ബന്ധപ്പെട്ട ആലോചനകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. എൻ്റെ പേര് ഷാജി കിഴക്കടുത്ത്. മാഷ് സയൻസിൻ്റെ മെത്തോഡോളജിയൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ വിശദീകരിച്ച സാഹചര്യത്തിൽ രണ്ട് ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന് പ്യുവർ സയൻസുമായി ബന്ധപ്പെട്ടതും ഒന്ന് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടതാണ്. സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇത് ആധുനിക സയൻസിൻ്റെ വെളിച്ചത്തിൽ ഇവയുടെ അടിത്തറ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരള യുക്തിവാദി സംഘം അടക്കമുള്ള സംഘടനകൾ ഇന്ന് ഈ സംഘടനയുടെ അകത്ത് പോലും ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങൾ കൊണ്ടു നടക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മാഷിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വളരെയധികം താല്പര്യമുണ്ട്. മറ്റൊന്ന് ഒരു സോഷ്യൽ സയൻസ് ആണ്, സാമൂഹ്യ ശാസ്ത്ര വിഷയമാണ്. മാർക്സിസത്തിൻ്റെ പ്രായോഗികതയെ സംബന്ധിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് വരുന്ന മുമ്പ് ഒരു ചെറിയൊരു പശ്ചാത്തലം കൂടി വിവരിക്കേണ്ടതുണ്ട്. നവനാസ്തികതയുടെ വേലിയേറ്റം ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെയധികം സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചെറുതരികൾ കേരളത്തിലും വന്നിട്ടുണ്ട്. റിച്ചാർഡ് ഡോക്കിൻസ്, സാം ഹാരിസ്, കിച്ചൻസ് തുടങ്ങിയ ആധുനിക യുക്തിവാദികളുടെ ആശയങ്ങൾ ഇന്ന് കേരളീയ സമൂഹത്തിലും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ മാർക്സിസത്തിൻ്റെ പ്രായോഗികതയെ സംബന്ധിച്ച ചർച്ചകളും കേരളീയ സമൂഹത്തിലും തുടങ്ങി വച്ചിട്ടുണ്ട്. നമുക്കറിയാം, 19-ാം നൂറ്റാണ്ടിലാണ് മാർക്സ് തൻ്റെ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നത്. അതിനുശേഷം ലോകത്ത് ശാസ്ത്രരംഗത്ത്, സാമൂഹ്യ ശാസ്ത്ര രംഗത്തൊക്കെ ഒട്ടേറെ മാറ്റങ്ങളുണ്ടായി. മുതലാളി തൊഴിലാളി ബന്ധങ്ങളിലൊക്കെ തന്നെ ഒട്ടേറെ മാറ്റങ്ങളുണ്ടായി. മാർക്സ് വിഭാവന ചെയ്ത രാജ്യങ്ങളിലൊന്നും തന്നെ വിപ്ലവം ഉണ്ടായില്ല. ആ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇന്ന് മാർക്സിസത്തിൻ്റെ ബേസിൽ ഉണ്ടായിട്ടുള്ള മാർക്സിസത്തിൻ്റെ പ്രായോഗികത സംബന്ധിച്ച് ചൈനയിൽ പോലും ചങ്ങാത്ത മുതലാളി തമ്മിൽ നിലനിൽക്കുന്നതിന് വാദം ഉയർന്നു വരുന്നുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്? എന്നാൽ മാർക്സ് വിഭാവന ചെയ്യാത്ത സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ഹാപ്പിനെസ് കൺട്രീസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്സിസത്തിൻ്റെ പ്രായോഗികത സംബന്ധിച്ച ചർച്ചകൾ ഒക്കെ ഇന്ന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ഉള്ളത്. എൻ്റെ പേര് സെൻസൻ എന്നാണ്, ഞാൻ മലയങ്കിഴി യൂണിറ്റ്. എൻ്റെ ചോദ്യം, സാറ് ഇവിടെ ബിഗ് ബാങ് തിയറി ഇത് ഇപ്പോഴല്ല, 2000-ത്തിനോട് അടുപ്പിച്ചാണെന്ന് തോന്നുന്നത് ഇത് മലയാളത്തിലൊക്കെ വലിയ പ്രസ്തുതമായിട്ട് വന്നത്, ബിഗ് ബാങ് തിയറി. ഈ തിയറിയിൽ സ്റ്റീവൻ ഹോക്കിങ്സ് പറയുന്നത് ശൂന്യതയിൽ നിന്നാണ് പിന്നെ ഒരു ഈ ഉൽപ്പത്തി തുടങ്ങുന്നതെന്നാണ്. അത് തന്നെയാണ് മതക്കാരനും പറയുന്നത്, ശൂന്യതയിൽ നിന്നാണ് തുടങ്ങിയതെന്ന്. അപ്പം സ്റ്റീവൻ ഹോക്കിങ്സ് വേറൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ക്രിയേറ്റർ ഇല്ല എന്ന്, അത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ
അത് ഞാൻ ഈ അടുത്ത കാലത്ത് ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫേസ്ബുക്കിൽ വന്നു, അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല. ഒരു മതപ്രഭാഷകൻ പ്രസംഗിച്ച കാര്യമാണ് ഞാൻ ഈ എടുത്ത് പറയുന്നത്. നമുക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് അപ്സെറ്റായി പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി ക്രിയേറ്റർ ഉണ്ടായെന്നും ഇവർ നാളെ പറയേണ്ടി വരും എന്ന് അവർ പറയുന്നു. ഒന്ന്, രണ്ട്, സവർണവർഗ രാഷ്ട്രീയത്തെപ്പറ്റി ഇന്നലെയും ഇടാത്ത ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞു, ഇന്ന് സാറും പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ തമിഴ്നാട്ടിൽ ഏത് സവർണവർഗ രാഷ്ട്രീയക്കാരനാണ് ഭരിക്കുന്നത്? കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ ആഴ്ചയിൽ പോലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു പാവപ്പെട്ടവൻ മരിക്കുമ്പോൾ, ദളിതൻ മരിക്കുമ്പോൾ, അവനെ ആ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശത്ത് അവനെ ദഹിപ്പിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ വീട്ടിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടി വന്നു. ആ വഴിയെ കൂടി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, ശ്മശാനത്തിൽ ദഹിപ്പിക്കാൻ കഴിയില്ല. ശ്മശാനം സവർണൻ്റേതാണെന്ന് പറയുന്നു, വഴിയും സവർണൻ്റേതാണെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മളുണ്ടാക്കുന്നതായി സവർണ. ഞാൻ പറയുന്നത് ഏറ്റവും എത്ര കാലമാണ് തമിഴ്നാട്ടിൽ സവർണം ഭരിച്ചത്? സവർണ രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചത്, മുഴുവൻ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ഇതെവിടെയാണ് ഈ രാഷ്ട്രീയം, സവർണ രാഷ്ട്രീയവും അവർണ രാഷ്ട്രീയവും അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം വരുന്നത്? മൂന്ന്, മതം ഒരുപാട് കൊലക്കളങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഞാൻ സമ്മതിക്കുന്നു, കാരണം ചരിത്രപരമായി ശരിയാണ്. പക്ഷേ ഇപ്പുറത്ത് കംബോഡിയ, സോവിയറ്റ് യൂണിയൻ, ക്യൂബ ഇതുപോലെയുള്ള ഇടങ്ങളിൽ എത്രമാത്രം കൊലക്കളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്? ചൈന എത്രമാത്രം ഇടങ്ങളിൽ കൊലക്കളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്? അപ്പോൾ കൊലക്കളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് മതം മാത്രമാണോ? ഇത്രയും ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ പെട്ടെന്ന് ഈ പ്രഭാഷണത്തിലൂടെ എനിക്ക് തോന്നിപ്പോകുന്നത്. എനിക്കിനെ ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട്, വളരെ ചെറിയ ചോദ്യം, ഈ മതഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ചും ബൈബിളും മറ്റും പറയുന്ന ഉൽപ്പത്തി, മതഗ്രന്ഥങ്ങൾ പറയുന്ന ഈ പ്രപഞ്ചോൽപ്പത്തി, ആ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തന്നെ, ഇത് കണ്ടിട്ട് അന്വേഷണത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. യുക്തിചിന്തയുടെ തുടക്കം അവിടെ തന്നെ തുടങ്ങുന്നു. പക്ഷേ ആ വിശദീകരണത്തിൽ നിന്നും അവർ മാറാത്തതാണ് യുക്തിചിന്താപൂർവ്വ വളർച്ച ഉണ്ടാകാത്തതെന്ന് ഞാൻ കരുതുന്നു. അതായത് ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിയുടെ അതിൻ്റെ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ത്വര, ആ ത്വരയുടെ തന്നെ വളർച്ചയല്ലേ ആധുനിക ശാസ്ത്രം? എന്നാൽ അവിടെ നിന്ന് അവർ മാറാത്തതാണ് ഈ അന്ധവിശ്വാസം തുടരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് മതത്തിൻ്റെ ഒരു ഇടപെടൽ ആദ്യം സയൻസിൻ്റെ ആവിർഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിലാണ് സംശയം. ശാസ്ത്രബോധം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള സാറിൻ്റെ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. അതോടൊപ്പം തന്നെ യുക്തിവാദികളുടെ പ്രവർത്തനം സാധാരണക്കാരുടെ ഇടയിൽ പിന്നെ ഒരു ഇവരെല്ലാം നിരീശ്വരവാദികളാണെന്നും അവരെ മുഖം തിരിച്ച് പോകുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനങ്ങളിൽ നിന്നൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി സാധാരണക്കാരുടെ ഇടയിലും വിദ്യാസമ്പന്നരുടെ ഇടയിലും ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളത് അത് ഒരു നല്ലൊരു മാർഗമായി കാണുന്നു. ഈ ശാസ്ത്രബോധം വളർത്തുന്ന അങ്ങനെ ശാസ്ത്രബോധം വളർത്തുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രവർത്തന ശൈലി യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നതിനും എങ്ങനെ ഈ സാധാരണക്കാരെയും വിദ്യാസമ്പന്നരെയും ഈ ശാസ്ത്രബോധം വളർത്തുന്നതിന് നമുക്ക് കഴിയും എന്നുള്ളതിനെക്കുറിച്ചും കൂടെ ഒരു മറുപടി കിട്ടിയാക്കോ. ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യക്കാരൻ ആയുർവേദം, അതുപോലെ ഹോമിയോ, അതുപോലെ പ്രകൃതി ചികിത്സ തുടങ്ങിയ ശാസ്ത്ര കാര്യങ്ങളെ യുക്തിവാദി പ്രസ്ഥാനം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതില്ല എന്നുള്ളത് വളരെ കാലമായിട്ടുള്ള ചർച്ചയുടെ ഫലമായി വന്നിട്ടുണ്ട്. കുറച്ച് യുക്തിവാദികൾ ഇപ്പോഴും അത്തരം നിലപാടിൽ ഒതുങ്ങി നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത്. അതിനവരെ ആ വിഷയങ്ങൾ ശാസ്ത്രീയമായി ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് അവരടക്കം ഇരിക്കുന്ന വേദികളിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള മാർഗം. അല്ലാതെ നമ്മൾക്ക് അറിയണവരെ ഈ പറയാം, അവരിൽ അടിച്ചേൽപ്പിച്ചാൽ ഉദാഹരണത്തിന് ഒരു ആയുർവേദ വൈദ്യനായ യുക്തിവാദി ഉണ്ടെന്ന് കരുതുക, അത് ജീവിതം തന്നെ ആയുർവേദ ചികിത്സയിലാണ്. അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ യുക്തിവാദി അവിടുന്ന് തൽക്കാലം പറഞ്ഞാൽ അയാളെ നിരായുധനാക്കുന്ന ഒരവസ്ഥയെത്തും. അപ്പോഴൊരു കാര്യതയിൽ കാണാവുന്നത് എന്താ വെച്ചാൽ, ആയുർവേദം അശാസ്ത്രീയമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിലും അയാൾക്ക് ആയുധ ശാസ്ത്രീയമാണെന്ന് അഭിപ്രായമുണ്ട്. അയാൾ ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് എടുത്തിരിക്കുകയാണ്. അയാൾ വല്ലാതൊരു ഉപദ്രവിക്കാതെ നമുക്ക് പൊരുത്തപ്പെടുത്തി കൊണ്ടുപോയി ആശയ സംവാദത്തിലൂടെ അയാളെ പരിവർത്തിപ്പിച്ചെടുക്കുന്ന ഒരു തന്ത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഫിസിക്കലായ ഒരു എതിർപ്പ് വരാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതന്നെ ഹോമിയോനോടും മറ്റേ പ്രകൃതിയോടൊക്കെ പറയാനുള്ള മാർഗ്ഗതാണ്. അതൊന്നും ശാസ്ത്രീയമല്ല എന്നുള്ളത് 100% സത്യമാണ്.
ഒരുപാട് പഠനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ട്. അതേസമയത്ത് അത് ശാസ്ത്രീയമാണെന്ന് വരുന്ന പഠനങ്ങളും വന്നിട്ടുണ്ട്. ഹോമിയോന് ഇപ്പോൾ അടുത്ത കാലത്ത് നാനോ ടെക്നോളജി അത്ഭുതകരമായ ഒരു നേട്ടമുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഹോമിയോ പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെ യുക്തിവാദത്തിൻ്റെ വേദിയിൽ നിന്നിട്ട് ഗൗരവമുള്ളൊരു വിഷയത്തെ, ഈ നാനോ ടെക്നോളജി പോലെ സയൻറ്റിഫിക്കായ ഒരു ടോപ്പിക്കിനെ നമ്മളൊരൊറ്റവാചകത്തിൽ ഉത്തരം പറഞ്ഞാലൊന്നും അത് ഒരു ഉത്തരമാവില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ പറഞ്ഞ് ഞാൻ ആ വിഷയത്തിൻ്റെ ഉള്ളിലറയ്ക്ക് കടക്കണില്ല. എന്തായാലും അങ്ങനെ അവർക്കും അവരുടേതായ നിലപാടുകളിൽ പുതിയ മാനങ്ങൾ വരുന്നുണ്ട്. ആ പുതിയ മാനങ്ങൾ പഠിക്കാൻ യുക്തിവാദികളും തയ്യാറാകണമെന്നാണ്. എന്നിട്ട് അത് സംവാദത്തിൻ്റെ ബണ്ടിലുകളിൽ ഉത്തരം കണ്ടെത്തേണ്ട വിഷയമായിട്ട് അതിനെ മാറ്റണം. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മാർക്സിസത്തിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചാണ് ഒരു ഭാഗത്ത്, രണ്ടാമത് മാർക്സിസത്തിൻ്റെ മുതലാളിത്തം വിരുദ്ധ പരിപാടി, ആധുനിക ജനാധിപത്യത്തിന് യോജിച്ചതല്ല എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുടെ പുത്തൻ യുക്തിവാദികളുടെ ചില നിലപാടുകളുമുണ്ട്. അത് രണ്ടും മനസ്സ് കണ്ടുകൊണ്ടായിരിക്കും ആ ചോദ്യം വന്നിട്ടുണ്ടാവുക. പിന്നെ മാർക്സിസം ശാസ്ത്രീയമാണെന്നാണ് എൻ്റെ നിലപാട്. ഞാനത് ഒരു പഠന ക്ലാസ് എടുക്കാനൊന്നും ഒരുങ്ങി വന്നതല്ല. എങ്കിലും എനിക്ക് പറയാനുള്ളത് മാർക്സിസത്തിൻ്റെ മൂന്ന് സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ്. അത് മാത്രം ഒന്ന് ചുരുക്കി പറയാം. സഞ്ജീവ് ഇൻറ്റൈന് വേണ്ടി പിടിക്കും, അപ്പോൾ അടുത്ത സമയത്തിനെ ബാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒന്നെന്താ വെച്ചാൽ, നേരത്തെ ഞാൻ എൻ്റെ അവതരണത്തിൽ ഒരു ഭാഗത്ത് പറഞ്ഞു പ്രപഞ്ചം പരിവർത്തനക്ഷമമാണ്, മാറിക്കൊണ്ടിരിക്കും, മാറാത്തതൊന്നുമില്ല, എല്ലാം മാറുന്നതാണ്. ഇത് മാർക്സിസത്തിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ഒന്നാമത്തെ നിയമമാണ്. എവറിത്തിങ് ഈസ് ചേഞ്ചിങ്, ചേഞ്ച് ചെയ്യാത്തതൊറ്റൊന്നുമില്ല, എല്ലാം ചേഞ്ച് ചെയ്യുമെന്നുള്ള നിയമം മാത്രമേ മാറാത്തതുള്ളൂ. മാർക്സ് അടിവരയിട്ട് 18-ാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്നും പ്രകൃതി ഇങ്ങനെ തന്നെയാണ്, പ്രകൃതി മാറിയിട്ടൊന്നുമില്ല. പ്രകൃതിയുടെ വിശദ പഠനങ്ങളിൽ കുറേ മാറ്റം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നാം കൂടുതൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ മാർക്സ് പഠിച്ച അതിൻ്റെ പിൻഭാഗത്തേക്കല്ല, മുൻഭാഗത്തേക്ക് തന്നെയാണ് നമ്മളും പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ സിദ്ധാന്തത്തിന് ഒരു മാറ്റവും, അത് ആധുനിക ശാസ്ത്രമായിട്ട് പൊരുത്തപ്പെടുന്നതാണ്, എല്ലാം മാറുന്നതാണെന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ എല്ലാ ഗവേഷണങ്ങളും തെളിയിക്കുന്ന ഒരു പൊതുപ്രതിഭാസമാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ആറ്റം ചലനത്തിൻ്റെ രൂപമാണ്. ആറ്റം നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, കമ്പനി ചെയ്തുകൊണ്ടിരിക്കും, വെറുതെ നിൽക്കുകയല്ല. പുറം ഭാഗത്ത് ആറ്റം ഇലക്ട്രോണുകളുണ്ട്, കമ്പനി ചെയ്തുകൊണ്ടിരിക്കും. ആ ആറ്റത്തിൻ്റെ ആത്യന്തിക സ്വഭാവം തന്നെ ചലനമാണ്. പക്ഷേ അതിന് നിശ്ചല ഗുണവിശേഷം വരെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരു സ്ഥായി ഗുണം അതിനുണ്ട്. ഇനി ആറ്റത്തിൻ്റെ ഉള്ളിറക്കി കടന്നാലോ, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്, സബറ്റോമിക് കണങ്ങൾ എന്ന് പറയുന്നതും ചലനാത്മകമാണ്. ചില കണങ്ങളെ കണ്ടെത്താനേ കഴിയുന്നില്ല. ബിഗ് ബാങ് അല്ല, ബിഗ് ബോസോണല്ലേ, ഒരു ബോസോൺ എന്ന് പറഞ്ഞൊരു കണം കണ്ടുപിടിച്ചില്ല. ദൈവകണം എന്ന് പറഞ്ഞൊരു ബോസോൺ എന്നൊരു കണം കഴിഞ്ഞ ഒരു 2 കൊല്ലം മുമ്പ് കണ്ടുപിടിക്കേണ്ടായി. ആ കണത്തെ കണ്ടെത്താൻ കഴിയില്ല, ഉണ്ടായാൽ അപ്പം തന്നെ വിപ്പോ അത്രേ, സെക്കൻഡുകൾക്കുള്ളിൽ അപ്രത്യക്ഷമാകും. അതുകൊണ്ടത് കണ്ടുപിടിക്കാൻ ആവശ്യമായ മോസ്റ്റ് മോഡേൺ ലാബറട്ടറി സേണിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അത് കാണുന്നതിന് മുമ്പേ അത് അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ കോടാനക്കൂടി കണങ്ങളുടെ തരംഗങ്ങളുടെയൊക്കെ മണ്ഡലമാണ് പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ സൂക്ഷ്മതലം. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് എല്ലാം മാറ്റത്തിന് വിധേയമാണ്, മാറാത്തതൊന്നുമില്ല എന്ന സത്യമാണ്. അത് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു നിയമമാണ്. രണ്ടാമത് എല്ലാം പരസ്പര ബന്ധിതമാണെന്നാണ് ഡയലക്റ്റിക്സിൻ്റെ നിയമം. ഞാൻ മാർക്സിസത്തിൻ്റെ എക്കണോമിക് നിയമങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ പറയാൻ ഇവിടെ പറ്റൂല. ഒരു ചെറിയ ചോദ്യമാണിത്, ഉത്തരവും ചെറുതാവണം. അപ്പോൾ അതിൽ രണ്ടാമത്തെ വശം മാർക്സിസത്തിൻ്റെ ഈ സാമ്പത്തിക വ്യവസ്ഥ കടക്കുന്നതിന് ഞാൻ പറഞ്ഞു വന്നത് പരിസ്ഥിതി ബന്ധങ്ങളെക്കുറിച്ചാണ്. എവറിത്തിങ് ഈസ് ഇൻറ്റർ കണക്റ്റഡ്, അതാണ് രണ്ടാമത്തെ നിയമം. പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും ഒന്നും മറ്റൊന്നുമായി യോജിച്ച് കിടക്കുകയാണ്. ഒന്നും മറ്റൊന്നുമായി യോജിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പ്രകൃതിയിലെ ഈ ആഭ്യന്തരമായ സംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാവില്ല. ഈ ആഭ്യന്തരമായ സംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളും പരസ്പരം ബന്ധിതമായത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. രണ്ട് മര്യാദക്കാരെവിടെ വിട്ടിരുന്നാൽ ഒരു സംഘർഷം ഉണ്ടാകാൻ പോണില്ല. രണ്ട് പോക്കരികൾ വിട്ടിരുന്നാലും സംഘർഷമൊന്നും ഉണ്ടാകാൻ പോണില്ല. പക്ഷേ പോക്കരികൾ അടുത്ത് വന്നാൽ സംഘർഷം ഉണ്ടാകും, നേരെ മറിച്ച് മര്യാദക്കാൽ അടുത്തിരുന്നാൽ സംഘർഷം തീവ്രമായിക്കൊള്ളുന്നില്ല. എങ്കിലും അവർ തമ്മിലുള്ള ഒരു അവരുടേതായ ഐക്യത്തിൻ്റെതായ ഒരു സംഘർഷം ഉണ്ടാകും. എപ്പോഴും പരസ്പരം വൈരുദ്ധ്യമുള്ള വസ്തുക്കൾ തമ്മിൽ ഐക്യവും സമരവും ഉണ്ട് എന്നാണ് മാർക്സിസത്തിൻ്റെ മൂന്നാമത്തെ നിയമം. ഈ രണ്ടാമത്തെ തമ്മിൽ എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണെന്നുള്ളത് പിന്നെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഐൻസ്റ്റീൻ ആപേക്ഷികത തിയറി വ്യക്തമാക്കുന്നുണ്ട്. ആപേക്ഷികത എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊരു ഘടകവും മറ്റൊരു ഘടകത്തിൽ അധിഷ്ഠിതമായിട്ടേ തീരുമാനിക്കാൻ പറ്റൂ. ആപേക്ഷിക സിദ്ധാന്തം മുഴുവൻ പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുള്ള പ്രകൃതി പഠനത്തിൻ്റെ ആധുനിക ശാസ്ത്ര സിദ്ധാന്തമാണ്. അതിന് ഉൾക്കൊള്ളുന്നു മാർക്സിസത്തിൻ്റെ ഡയലക്റ്റിക്സിൻ്റെ രണ്ടാം നിയമം. പിന്നെ മൂന്നാമത്തത്
ഇങ്ങനെ എന്തുകൊണ്ടാണ് എല്ലാം അങ്ങനെ ചലിക്കുന്നത് അല്ലെങ്കിൽ ചലനാത്മകമാകുന്നത്? അതിൽ പറയുന്നതാണ് പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട്, അനുകൂലവും പ്രതികൂലവുമായ ഫോഴ്സസ്, പോസിറ്റീവ് ശക്തികളും നെഗറ്റീവ് ശക്തികളുടെയും ഒരു സമാഹാരമാണ് പ്രകൃതി. മാർസിൻ്റെ കാലത്ത് എംഗൽസാണ് ഡയലക്റ്റിക്സിനെ കുറിച്ച് കൂടുതൽ ഗഹനമായ പഠനം നടത്തിയ ആൾ. എംഗൽസിൻ്റെ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്ന കൃതി എടുത്ത് പഠിച്ചാൽ കാണാൻ കഴിയും, അതിൽ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുള്ള ആധുനിക ശാസ്ത്രത്തിൻ്റെ രസതന്ത്രം മുതൽക്ക് ഊർജ്ജതന്ത്രം മുതൽക്ക് എല്ലാ ശാസ്ത്രശാഖകളെയും തെളിവെടുത്തുകൊണ്ടാണ് ആദ്യം ആ സിദ്ധാന്തം സ്ഥാപിക്കുന്നത്. ഒരു ഉദാഹരണം, നമ്മുടെ രസതന്ത്രം എടുത്തോളൂ. വലിയൊരു വളർന്ന ശാസ്ത്രശാഖയാണല്ലോ രസതന്ത്രം. നമ്മുടെ ജീവശരീരം, ജൈവശാസ്ത്രം രസതന്ത്രത്തിൻ്റെ പ്രാഥമിക പഠന ഭാഗമാണ്. ജീവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജൈവരസതന്ത്രമാണ്. ശരീരത്തിൽ നാം ഒരു ആഹാരം കഴിക്കുന്നു, ആഹാരം ഉദരത്തിൽ ചെല്ലുന്നു, അവിടെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു, അവ തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. ഇവ തമ്മിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് അയോണുകൾ തമ്മിലുള്ള റിയാക്ഷനാണ് ബോഡിയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. പ്രകൃതിയിൽ അതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ തമ്മിൽ സംഘർഷത്തിന് വിധേയമാണ്. ടു എവറി ആക്ഷൻ ദേർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ന്യൂട്ടോണിയൻ നിയമമാണ്. ടു എവറി ആക്ഷൻ ദേർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണിത്. അത് മാർസിൻ്റെ മൂന്നാമത്തെ ഈ പ്രകൃതി സിദ്ധാന്തത്തെ ന്യായീകരിക്കുന്നതാണ്. ഈ പ്രകൃതി സിദ്ധാന്തങ്ങൾ അവലംബമാക്കിയിട്ടാണ് ഡയലക്റ്റിക്കൽ തിയറി രൂപാന്തരപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ചെറിയ ചെറിയ ഉപനിയമങ്ങൾ വേറെയുണ്ട്. അതിൽ ഏറ്റക്കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സൂക്ഷ്മ പരിശോധനയിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷേ സാമാന്യമായി മാർസിസം അശാസ്ത്രീയമാണെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ ശാസ്ത്രീയ ജീവിത രീതി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ വ്യാഖ്യാനിക്കുകയും രാഷ്ട്രീയത്തിൽ ഭാവിയെ പ്രവചിക്കാൻ സാധിക്കുകയും ആ പ്രവചന സമൂഹത്തെ ആവിഷ്കരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയായി രാഷ്ട്രീയത്തെ മാറ്റാനാണ് മാർസും എംഗൽസും ശ്രമിച്ചിട്ടുള്ളത്. അതൊരു സയൻറ്റിഫിക് അറ്റംപ്റ്റ് ടു പൊളിറ്റിക്കലൈസ് ടു സയൻറ്റിഫിക്കൈസ് പൊളിറ്റിക്സ് ആണ് സത്യത്തിൽ മാർസിൻ്റെയും എംഗൽസിൻ്റെയും കാഴ്ചപ്പാടിൻ്റെ ഭാഗം. ആ അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സിദ്ധാന്തം രൂപാന്തരപ്പെടുന്നത്. അത്തരം പഠനങ്ങൾ രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമാണ്, വളരെ അപൂർവമാണ്. രാഷ്ട്രീയക്കാരൊന്നും തന്നെ ശാസ്ത്രത്തിൽ അത്ര വലിയ താല്പര്യം കാണിച്ചവരല്ല. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാർസിൻ്റെ മുതലാളിത്തെക്കുറിച്ച്, മുതലാളിത്തം സ്വാഭാവികമായ പ്രവണതയാണ്, തൊഴിലാളി വർഗത്തിൻ്റെ സംരക്ഷണം അസ്വാഭാവികമായ പ്രകൃതി വിരുദ്ധമായ ഒരു നിലപാടാണെന്നാണ് ഒരു പുത്തൻ യുക്തിവാദിയുടെ ആധുനിക കണ്ടുപിടുത്തം. അത് ഒരു ശാസ്ത്ര വികലതയാണെന്നാണ് എൻ്റെ അഭിപ്രായം. സൂക്ഷ്മമായി കാര്യങ്ങൾ പഠിക്കാതെ വായ തോന്നിയത് വിളിച്ചു പറയുന്ന നിലപാടിലേക്ക് ഒരു യുക്തിവാദി അധപ്പതിക്കാൻ പാടില്ല. വസ്തുനിഷ്ഠമായ തെളിവ് അവതരിപ്പിക്കാതെ പറയാൻ പാടില്ല. പ്രകൃതിയിലെ തെളിവുകൾ അവതരിപ്പിക്കുമ്പോൾ അതിന് വസ്തുനിഷ്ഠത വേണം. സത്യത്തിൽ നമ്മുടെ വർത്തമാനകാല ഇന്ത്യയിലെ സ്ഥിതി എന്താ? ഇന്ത്യയിൽ മുതലാളിത്തം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന് നമ്മൾ ദുരഭിമാനിക്കുന്നു. ഇവിടെ മുതലാളിത്തം വളരാൻ തുടങ്ങിയത് 1991 മുതൽ നരസിംഹറാവുവിൻ്റെ കോൺഗ്രസ് ഭരണകാലം മുതൽക്കാണ്. ആഗോളവൽക്കരണം എല്ലാവർക്കും അറിയാം. ആഗോളവൽക്കരണം വളർന്ന് വളർന്ന് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോൾ ആഗോളങ്ങളെ മുഴുവൻ എല്ലാ ഗോളങ്ങളിലും ആഗോളവൽക്കരണത്തിൻ്റെ മുതലാളിത്തവൽക്കരണം വന്നു. ഇപ്പോൾ അതാ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്ന അവസ്ഥയെത്തി. ഏത് വണ്ടിയിലാണ് ഞാൻ നാളെ കയറുക, അവിടെ ഇന്നലെ പോകുന്ന നിരക്കിൽ പോരാൻ കഴിയില്ല. സ്വകാര്യ മുതലാളിക്ക് വണ്ടി കൊടുത്താൽ അയാളുടെ ഇഷ്ടപ്പോലെയുള്ള ടിക്കറ്റ് റേറ്റ് ആയിരിക്കും വരാൻ പോണത്. മുതലാളിത്തത്തിന് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റ് കാശാക്കുന്ന അസംബന്ധ ജടിലമായ ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ നികൃഷ്ടമായ ഒരവസ്ഥയിലേക്ക് ഈ ആഗോളവൽക്കരണം അധപ്പതിച്ചിരിക്കുന്നു. ഇതാണ് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 10-30 കൊല്ലക്കാലത്തിൻ്റെ ഫലമായിട്ടുണ്ടായ മാറ്റം. ഈ സന്ദർഭത്തിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം, ഈ ആഗോളവൽക്കരണം ഭരണഘടനാപരമാണോ? ഒരിക്കലുമല്ല. സുപ്രീം കോടതിയിലെ ജഡ്ജ് കഴിഞ്ഞ ഒരു 2 മുമ്പ് ഒരു വിധി പറഞ്ഞു. ആ വിധിയിൽ ഈ ആഗോളവൽക്കരണത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഉയർന്നു വന്നിരുന്നത്. അത് സുപ്രീം കോടതി ജഡ്ജിൻ്റെ വിധി എന്താ പറഞ്ഞെന്നറിയോ? പിന്നെ ആഗോളവൽക്കരണത്തിൻ്റെ തത്വമല്ല ഭരണഘടനയെ നിയന്ത്രിക്കുന്നത്, അത് പ്രകാരം വിധി പറയാൻ ഞങ്ങളെ ആളുകളല്ല, ഭരണഘടനാ തത്വങ്ങളാണ് ഞങ്ങളെ ഭരണഘടനാ മാനദണ്ഡം, അത് പ്രകാരം ഉത്തരം പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ഭരണഘടന സോഷ്യലിസത്തിന് വേണ്ടി നിലക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ്. അതുകൊണ്ട് പൊതുമേഖല വളർത്തുകയും പൊതുമേഖല ശക്തിപ്പെടുത്തുകയുമാണ് സോഷ്യലിസത്തിൻ്റെ ഭരണഘടനാ രീതി, അല്ലാതെ സ്വകാര്യവൽക്കരണമല്ല എന്ന് സുപ്രീം കോടതി 2 മുമ്പ് ഔപചാരികമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മുതലാളിത്തവൽക്കരണമാണ്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അതിഭീകരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു പിടി മുതലാളിമാരെ കൈവശം 77% വരുന്ന ഇന്ത്യക്കാരെ സ്വത്തിന് തുല്യമായ സമ്പത്ത് ഒരു പിടി മുതലാളിമാരുടെ കൈവശം വെക്കുകയാണ്.
പിന്നെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് ജീവിക്കാൻ ഭൗതിക സാഹചര്യം ഉണ്ടാകുക? ഭരണഘടനയുടെ 15, 14, 15 നിങ്ങൾക്ക് അസലായിട്ട് അറിയാം. നമ്മളെ ശബരിമല വിഷയം വന്നപ്പോൾ നമ്മൾ പഠിച്ചു. എന്തായാലും പറഞ്ഞത്, ഇന്ത്യയിലെ ഭരണഘടനയുടെ 14 പ്രകാരം എല്ലാ പൗരന്മാർക്കും തുല്യാവകാശമാണ്. 15 ആരോടും വിവേചനം കാണിക്കാൻ പാടില്ല. ഈ രണ്ട് വകുപ്പുള്ള ഇന്ത്യൻ ഭരണഘടന വെച്ചുകൊണ്ട് ആഗോളവൽക്കരണം നടപ്പാക്കുകയും പണക്കാർക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കുകയും പാവങ്ങളെ പാപ്പരാക്കുകയും ചെയ്യുന്ന പ്രക്രിയ ബി ജെ പിയുടെ ഭരണകൂടം ഈ അധികാരത്തിൽ കഴിഞ്ഞ 4, 5, 6 കൊല്ലാണ്. ഈ കൊല്ലം കൊണ്ട് 450,000 ഉറപ്പിക്കുക അവർ സമ്പന്നന്മാർക്ക് നികുതി ഇളവ് ഒഴുക്കി സമ്മാനം ചെയ്തു കൊണ്ടിരിക്കുന്നു. 450,000 2,200,000 ഉറപ്പിക്കുക കഴിഞ്ഞ 10-25 കൊല്ലക്കാലം കൊണ്ട് പണക്കാർക്ക് മാത്രം ബജറ്റിലെ പണം ഗവൺമെൻറ് നേരിട്ട് മുതലാളിമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നുകിൽ കിഴിവ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാർ പഠിക്കണ്ടേ? നമ്മുടെ രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയ ദുരിതം ഇപ്പോൾ അതാ സാമ്പത്തികമായ അതിഭീകരമായ ദുരിതത്തിലൂടെ ഭരണകൂടം കടന്നു പോകണം. ആ മാന്ദ്യം രക്ഷപ്പെടുത്താനും ജനകീയ പരിപാടിയല്ല മുതലാളിമാരെ സംരക്ഷിക്കുക. അതിനാണ് സാധനങ്ങളൊക്കെ വിറ്റുപോകുന്നത്. ഇത് ഇന്ത്യയെ പാപ്പരാക്കും. അങ്ങനെ പാപ്പരാക്കി ഇന്ത്യയെ ഭൂരിപക്ഷം വരുന്ന ജനതയെ പട്ടിണിയിലേക്ക് നയിക്കുന്ന ഒരു മുതലാളിത്ത ഭരണമാണോ നമുക്ക് വേണ്ടത്? ഇന്ത്യയിൽ അദ്ദേഹം നമ്മുടെ നേതാവ് പറയുന്ന പോലെയാണ് ഇന്ത്യയിലെ മുതലാളിത്തം പോകണമെങ്കിൽ ഇവിടുത്തെ പാവങ്ങൾക്കൊക്കെ ഭയങ്കര സുഖമാകുമല്ലോ, ഇവിടെ യാതൊരു ദുരിതവും ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് കാണിക്കുന്ന എന്താണ്? വസ്തുനിഷ്ഠമായ ഭാരതീയ സാഹചര്യങ്ങളെക്കുറിച്ചൊരു പഠനത്തിൻ്റെ ഫലമായുണ്ടായ ഒരു നിഗമനമല്ല, ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളെ കേവലവാദപരമായി ദുരുപയോഗിക്കുന്ന ശാസ്ത്രീയ ചിന്തയുടെ ഒരു ദുരുപയോഗത്തിൻ്റെ ഫലമാണ് ആ നിഗമനം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെയുള്ളത് അവസാനം വന്നത് യുക്തിവാദം ജനകീയവൽക്കരിക്കണമെന്നാണ് ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നിലപാട് പൂർണ്ണമായും ശരിയാണ്. ഈ ക്ലാസ് എടുത്തതിൻ്റെ ലക്ഷ്യം അതാണ്, നമ്മളെ ജനങ്ങളിലേക്ക് ശാസ്ത്രചിന്തയെ എത്തിക്കണം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും വന്നുപെട്ടുപോകുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു ചെല്ലാനുള്ള സാഹചര്യം നമുക്ക് വേണം. അതുകൊണ്ട് ഗ്രാമങ്ങളിൽ ആശയപ്രചാരണ വേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഒരു കാലത്ത് ധാരാളം പൊതു ഉപയോഗ പരിപാടികൾ നടത്തിയിരുന്നു, പൊതു പഠന ക്ലാസ്സുകളാണ് പൊതുയോഗങ്ങൾ. ഇന്ന് അത് നിർത്തിക്കളഞ്ഞു, കാരണം ഹൈക്കോടതിൻ്റെ ഒരു വിധി ഉണ്ടായിരുന്നു, പൊതുയോഗം പൊതു റോഡിൽ നടത്താൻ പാടില്ല. അത് ശരിയാണ്, റോഡുമ്മലല്ല നടത്തേണ്ടത്, പൊതുവേദികളല്ലായ മറ്റ് സ്ഥലങ്ങളിൽ റോഡ് പക്കത്തുള്ള പറമ്പുകളിലായിക്കൂടെ അല്ലെങ്കിൽ മീറ്റിംഗ് ഹാളുകളില്ലേ, ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ വളർന്നിട്ടില്ലേ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കണ്ടേ? അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരുപാട് പൊതു പഠന ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് ബഹുജനങ്ങളിലേക്ക് യുക്തിചിന്തയെ ശ്രദ്ധ എത്തിക്കുക എന്നത് വർത്തമാനകാലത്തിൻ്റെ ആവശ്യമാണ്. മെല്ലെ മെല്ലെ ശാസ്ത്രീയമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ അവരെ വിപ്ലവകരമായ ഒരു ധാരണയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ അറിയണം. ഒരു പ്രത്യേക വേദാന്തം പെട്ടെന്നാണ്ട് പറഞ്ഞാലൊന്നും നല്ലതാണെങ്കിലും സ്വീകാര്യക്ഷമായിക്കൊള്ളുന്നില്ല. ആ രീതിയിലേക്കുള്ള പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചാരവേല നമ്മളെ ഭാഗത്ത് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.